আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। বিসমিল্লাহির রহমানির রহিম। আলহামদুলিল্লাহি রাব্বিল আলামিন। নাহমাদুহু ওয়া نستাইনুহু ওয়া নুমিনু বিহি ওয়া নাতাওয়াক্কালু আলাইহি ওয়া নাউযু বিল্লাহি মিন শুরুরি আনফুসিনা ওয়া মিন সাইয়্যাতি আ'মালিনা। من يهده الله فلا مضل له ومن يضلل فلا هادي له। نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله। اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين। أما بعد فأعوذ بالله من الشيطان الرجيم। بسم الله الرحمن الرحيم। ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة। صدق الله العلي العظيم। صدق وصدق وبلغ رسوله النبي الكريم। ونحن على ما قال ربنا من الشاهدين الشاكرين। والحمد لله رب العالمين। يا أكرم الخلق ويا من يفتقر كل إليه لجاهه يوم الحشر لا تنسني إذ ذاك في تلك الضرر قد جئت بابك راجيا نيل الظفر بنوالكم يا مصطفى لا ينكسر قلبي بعودي خائبا مع من خسر لو جاء إلى الكرماء من يشكو العسر بالافتقار فلا يعود بلا يسر هل من كريم مثلكم في من غبر أو من يجي لالا وحق المقتدر يا رب صل على النبي محمد منجي الخلائق من جهنم في غدي। أبي ونرايا أستاذ ماري پنڈیدن ماري നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതു പറയാനും കേൾക്കാനും മറ്റനേകം സൽക്കർമ്മങ്ങൾ ചെയ്യാനും വേണ്ടി നാം ഈ ഒത്തൊരുമിച്ച് കൂടിയത് ഈ രാത്രിയിലെ നല്ല കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ। ഒരുപാട് കാലം പരിശുദ്ധ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മുടെ ഈ സംരംഭവുമായി സഹായിക്കുന്ന, സഹകരിക്കുന്ന ആളുകൾ,
എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസികമായും ശാരീരികമായും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മിലും നമ്മോട് ഏൽപ്പിക്കപ്പെട്ടവരിലുമുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഉചിതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കും. സൂറത്തുൽ ഹുമസയിലെ ആദ്യത്തെ സൂക്തമാണ് ഇന്നലെ നാം ഓതി വച്ചത്. നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, കഴുകേണ്ട വൃത്തിഹീനമായ സ്വഭാവത്തെ സംബന്ധിച്ചാണ് സൂറത്തുൽ ഹുമസയിലെ ആദ്യ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. കാര്യഗൗരവത്തോടെ തന്നെ നാം എല്ലാവരും ആ വിഷയത്തെ സമീപിക്കുകയും പ്രായം കുറയും തോറും, പ്രായം കൂടുകയല്ല കുറയുകയാണ്, നിശ്ചയിച്ചതിൽ നിന്ന് കുറെ കുറഞ്ഞു, കുറയും തോറും നാം എല്ലാവരും നല്ലവരായിത്തീരാനുള്ള സന്മനസ് ഓരോ ഘട്ടങ്ങളിലായി പുതുക്കണം. വിശുദ്ധ മാസങ്ങളും വിശുദ്ധ രാവുകളും വിശുദ്ധ പകലുകളും നമ്മുടെ ജീവിതത്തെ സമുദ്ധരിക്കേണ്ടതുണ്ട്. എത്രയോ വിശുദ്ധ റമദാൻ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം. ഒരുപാട് വെള്ളിയാഴ്ച രാവുകളും തിങ്കളാഴ്ച രാവുകളും സ്വീകരിക്കാൻ തൗഫീഖ് ലഭിച്ചവരാണ് നാം. ആ രാവും പകലുമെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി അല്ലാഹു നിശ്ചയിച്ചതായിരുന്നു. വഹുവല്ലദീ ജഅല ലൈല വൻ നഹാര ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദ്ദക്കർ ഔ അറാദ ശുക്കൂറ. രാവും പകലും പടച്ച് സംവിധാനിച്ച അല്ലാഹു പറയുന്നു, രാപ്പകലുകളെ അല്ലാഹു തആല നിശ്ചയിച്ചത് ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദ്ദക്കർ, ഉണർന്ന് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് രാത്രി കഴിഞ്ഞില്ലെങ്കിൽ പകൽ, പകൽ കഴിഞ്ഞില്ലെങ്കിൽ രാത്രി. അതിങ്ങനെ ഓരോന്നും ഒന്നിൻ്റെ പിന്നിലായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മാരെയും സുഖിപ്പിക്കാനല്ല, ചിന്തിച്ച് അല്ലാഹു നൽകിയ ബുദ്ധിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പരിവർത്തനത്തിന് വേണ്ടിയാണ്. നല്ലവണ്ണം ഉണർന്ന് ചിന്തിക്കുന്നവർക്ക് ഉണരാനും ഔ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറ, നന്ദിബോധത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിനുമാണ് അല്ലാഹു രാപ്പകലുകളെ പടച്ചു സംവിധാനിച്ചത്. ഇന്നിവിടെ ഒരു വലിയ സയ്യിദ് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും സമയം പാർത്തിരിക്കുകയാണ്. അതിനു മുന്നോടിയായി സൂറത്തുൽ ഹുമസയിലെ വചനങ്ങൾ വിശദീകരിച്ച് ഇൻഷാഅല്ലാ കഴിവിൻ്റെ പരമാവധി ഇന്ന് അവസാനിപ്പിക്കും. ഇന്നലെ പറഞ്ഞ വിഷയങ്ങൾ ആരും മറക്കരുത്. വളരെയധികം നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും സ്വീകരിക്കപ്പെടാതെ പോകുന്നതിൻ്റെ കാര്യം പ്രധാനമായും രണ്ടെണ്ണമാണ്. അതിലൊന്നാണ് ഇന്നലെ നാം പറഞ്ഞത്, മറ്റൊന്ന് ശേഷമുള്ള ആയത്തുകളിലൂടെ ഇന്ന് വരുന്നു. പ്രധാനമായും നമ്മുടെ വാക്കുകൾക്ക് ഫലമുണ്ടാകാൻ, ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സ്വീകാര്യതയുണ്ടാകാൻ, പ്രാർത്ഥനകൾക്ക് ഉദ്ദേശിക്കുന്നതുപോലെ ഉത്തരം ലഭിക്കാൻ മഹാരഥന്മാർ സ്വീകരിച്ച വഴി എല്ലാവരും എണ്ണിപ്പറഞ്ഞത് സിദുഖുൽ ഖൗൽ, പറയുന്നത് നേരായിരിക്കണം, പറയുന്നത് ശരിയായിരിക്കണം, പറയുന്നതിൽ പൊരുത്തക്കേട് വരരുത്, പറയുന്നതിൽ പിച്ചി ചീന്തുന്ന അവസ്ഥയോ മറ്റൊരാളുടെ അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളോ വന്നേക്കരുത്. അങ്ങനെയുള്ള ചിന്ത തന്നെ വന്നിട്ട് മഹാരഥന്മാരുടെ ആത്മീയ ഭാവങ്ങൾക്ക് ഒരുപാട് തകരാറ് സംഭവിച്ചിട്ടുണ്ട്.
മറ്റൊരാളെ പറ്റി മോശത്തരം ചിന്തിച്ചതുകൊണ്ട് അവർ എന്നും കഴിഞ്ഞുകൂടുന്ന ആത്മീയ ഭാവങ്ങൾക്ക് പോലും പരിക്ക് പറ്റിയിട്ടുണ്ട്, കേടുപറ്റിയിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന അത്തരം മഹാരഥന്മാർക്ക് കണ്ണീർ കണങ്ങൾ ഉറ്റാതെ പോയിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയാതെ അവരുടെ നാവിൽ എന്തോ സംഭവിച്ചതുപോലെ, ഒരു ഖനം വന്ന് തൂങ്ങിയതുപോലെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർ മറന്നുപോയിട്ടുണ്ട്. പറഞ്ഞതുകൊണ്ടല്ല, ഒരു നേരത്തെ അറിയാതെ വന്ന ചിന്ത കൊണ്ട് അവരിൽ അങ്ങനത്തെ കാര്യങ്ങൾ വന്നെങ്കിൽ നമ്മുടെ തേട്ടം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നാവ് ശരിയാകണം. നാവ് സിദ്ഖ് സിദ്ഖുൽ ഖൗൽ. ഒരു സത്യവാനാണോ സത്യസന്ധനാണോ പറയുന്നത്, ഉടനടി അള്ളാഹു സ്വീകരിക്കുമല്ലോ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമും അവിടുത്തെ മുഴുവൻ വൻ ജനാവലിയും ഒരുമിച്ചുകൂടി വെള്ളം കിട്ടാൻ, മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് മരുഭൂമിയിൽ പോയി പ്രാർത്ഥിക്കുന്ന നേരത്ത് യജമാനനായ റബ്ബ് പറഞ്ഞു, ഓ മൂസാ നബിയെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ പ്രയാസമുണ്ട്. പ്രാർത്ഥനകൾക്ക് നിങ്ങൾക്ക് മറുപടി നൽകാൻ ആരാ ചോദിക്കുന്നത്? നമ്മളെപ്പോലെയുള്ള ലോക്കൽ ആളുകളല്ല, ലോക്കലാലിറ്റിയല്ല, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ലോകത്ത് മുർസലുകളിൽ ഏറ്റവും ഉത്തമ വിഭാഗം മിൻഹും മൻ കല്ലമല്ലാഹ്, അള്ളാഹുവിനോട് സംവദിച്ച മുർസലുകളാണ്. അതിൽ വലിയ മഹത്വമുള്ള മഹാനാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അവരാണ് അള്ളാഹുവിങ്കിലേക്ക് കരങ്ങൾ ഉയർത്തുന്നത്. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ആരുമല്ല, നമ്മളൊരു ഷെയ്ഖുമല്ല, ഒരു ചുക്കുമല്ല. നമുക്കെന്തുണ്ട്? നമ്മളെ നാവ് വൃത്തിയാക്കിയാൽ അത്രയും നന്ന്. നാവൊന്ന് വൃത്തിയാക്കൂ സഹോദരങ്ങളെ, നാവിലുള്ള അശ്ലീലതകൾ കുറക്കൂ. നിങ്ങൾ നമ്മൾ ഓരോരുത്തരും, ഞാൻ എന്നോട് പറയുന്നു കൂട്ടത്തിൽ, നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളോടല്ല, എന്നോടാണ് കൂട്ടത്തിൽ. നമ്മളൊക്കെ സ്വീകരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ മാറണം. എല്ലാം വിറ്റ് കാശാക്കുന്നിടത്ത് നമുക്കൊരു ധാരണ മാത്രമേ ഉള്ളൂ. ഖുർആൻ അത് പറയുന്നുണ്ട്, ജീവിക്കാനൊക്കെ ഉണ്ടല്ലോ, ശേഷം പറയുന്നുണ്ട്. ആ ഒരു ലെവല് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്തും പറയാൻ തോന്നുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്തത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കുഴപ്പമല്ല. അള്ളാഹു പറഞ്ഞു, എങ്ങനെ ഉത്തരം തരും? നിങ്ങളെ കൂട്ടത്തിൽ ഒരു നമ്മാമുണ്ട്, നിങ്ങളെ കൂട്ടത്തിൽ ഒരു നമ്മാമുണ്ട്, ഒരു പരദൂഷണം പറയുന്നവൻ, നാവ് ശരിയാകാത്തവൻ ഒരുത്തനുണ്ട്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവേ, അവനെ ഒന്നിങ്ങ് പറഞ്ഞു തന്നാൽ ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അങ്ങ് ദ്വേർക്കാമല്ലോ. എത്ര എളുപ്പമുണ്ട്! ഒരാളല്ലേ, ഒറ്റാളാണ്, രണ്ടാമത്തെ ആളില്ല, ഒറ്റാള്. നിങ്ങളെ കൂട്ടത്തിൽ ഒരു നമ്മാമുണ്ട്, രാവും പകലും കള്ളം പറഞ്ഞാൽ, രാവും പകലും ഗീബത്ത് പറഞ്ഞാൽ, നല്ല സദസ്സ് മറ്റേ സദസ്സ് വ്യത്യാസമില്ലാതെ കൊത്തി വലിച്ചാൽ റബ്ബനാ 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 എങ്ങനെ കേൾക്കും? എങ്ങനെ കേൾക്കും സഹോദരങ്ങളെ? റബ്ബനാ റബ്ബനാ റബ്ബനാ. അത് കേൾക്കണമെങ്കിൽ പറയുന്ന നാവിന് വല്ല തോക്കത്തും വേണ്ടേ? ഭാഷ ശരിയായിട്ട് കാര്യമുണ്ടോ? രീതിശാസ്ത്രം ഒത്തിട്ട് കാര്യമുണ്ടോ? നല്ല ശ്രവണമുള്ള മധുരമാർന്ന ശബ്ദമായിട്ട് കാര്യമുണ്ടോ? കണ്ണീർ കണങ്ങൾ ഒലിച്ചതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? പറയുന്ന നാവിന് ഓജസ്സും തേജസ്സും വേണ്ടേ? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പറഞ്ഞു, അയാളെ ഇങ്ങൊന്ന് പറഞ്ഞു തന്നേ അല്ലാഹ്, അദ്ദേഹത്തെ ഒന്ന് മാറ്റിവെച്ച് ബാക്കിയുള്ളവർക്ക് അങ്ങ് ദ്വേർക്കാമല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നു, മൂസാ നബിയെ, ഞാൻ നിങ്ങളോ അള്ളാഹു സമ്മതമല്ലെന്ന് അറിയിച്ചത് നാവ് ശരിയാകാഞ്ഞിട്ടാണ്. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദെ വർഷാവർഷം മഴ കിട്ടുന്നില്ലേ, നമ്മളെ കാര്യം കൊണ്ടല്ലത്.
നമ്മൾ ആരെയും പരിഗണിച്ചിട്ടാണെന്ന് തോന്നണ്ട. പരിഗണിക്കാൻ ഒരു പക്ഷേ ഏതെങ്കിലും നാൽക്കാലികൾ നടക്കുന്നുണ്ടാകും, വെള്ളം കിട്ടാതെ ഒരു പക്ഷേ മുകളിലേക്ക് നോക്കിയിട്ട് നാവ് ഉയർത്തുന്നുണ്ടാകും, അവിടെയൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും. കുറച്ചുകൂടി ആൾക്കാരങ്ങനെ ചില്ലറ ആളുകളെ പരിഗണിച്ചിട്ടാണ്. ആരാണത്? നടുവളഞ്ഞിരിക്കുന്ന പ്രായമുള്ള ആളുകൾ. അവരിനിയൊന്നും പറയണ്ട എന്ന് കരുതിയിട്ട് മാറിയിട്ടുണ്ട്, പക്ഷേ അവർ ചില്ലറക്കാർ കുറച്ചേ ഉള്ളൂ. റുബ്ബയിട്ടിട്ടാ പറഞ്ഞത്, റുബ്ബ തഹലീലിനാണ്. അല്പം ചില്ലറ നടുവളഞ്ഞ പ്രായം അങ്ങേറ്റത്തെത്തിയ ചില്ലറ പ്രായാധിക്യമുള്ള വന്യവയോധികരുണ്ട്, വന്യരായ വയോധികരായ ആണും പെണ്ണുമുണ്ട്. അവരെ ഒരു പരിഗണന, വസുബിയ തിമ്മീ നല്ല താമാറുള്ളു, മുലയൂട്ടുന്ന ചില്ലറ എത്തിയമുകളും ഉണ്ട്, അനാഥ കുഞ്ഞുങ്ങളുണ്ട്, മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അനാഥകളല്ലേ എന്ന നിലക്ക് വലിയൊരു പരിഗണനയുണ്ട്. മരുഭൂമികളിലൂടെ, കാടിൻ പ്രദേശങ്ങളിലൂടെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന തസ്ബീഹ് ചൊല്ലുന്ന മിണ്ടാപ്രാണികളുണ്ട്, അവയെയും പരിഗണിച്ചിട്ടാണ് അല്ലാഹു ഇതൊക്കെ തരുന്നത്. അതൊന്നുമില്ലെങ്കിൽ വേദനിപ്പിക്കുന്ന കടുത്ത ശിക്ഷ നിങ്ങളുടെ മേൽ ചൊരിഞ്ഞു തരും. അല്ലാഹു തആല ഇവരൊക്കെ പരിഗണിക്കുന്നത് കൊണ്ട് ഈ പ്രായമുള്ള ആളുകളും ഈ മിണ്ടാപ്രാണികളുടെയും പരിഗണന കൊണ്ട് യജമാനനായ റബ്ബിങ്ങനെ കോരി ചൊരിച്ചു തരികയാണ്. നമ്മുടെ പരിഗണന കൊണ്ടാണെന്ന് കരുതിയോ, നാക്ക് ശരിയാകണം, നാവ് ശരിയാകണം, എങ്കിലേ അതിന് വലിയ ഉപകാരമുള്ളൂ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിട്ടുണ്ട്. നല്ലവണ്ണം വാക്ക് ശരിയാകണം, മറ്റുള്ളവരെ കൊത്തിവലിക്കരുത്. ഇന്നലെ പറഞ്ഞല്ലോ, അത് എഴുത്തിലൂടെയാകാം, മെസ്സേജിലൂടെയാകാം, വോയിസിലൂടെയാകാം, നോട്ടത്തിലൂടെയാകാം, ആംഗ്യത്തിലൂടെയാകാം, മറ്റൊരാളെ അനുകരിച്ചുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് മോഡൽ അവതരിപ്പിച്ചുകൊണ്ടാകാം. ഇതൊന്നും മുഅ്മിനായ മനുഷ്യന് ചേരുകയില്ല. അത് ചേരുന്നവൻ മുനാഫിഖാണ്, അവനത് ചേരും. നമ്മൾ മുനാഫിഖായി മരിക്കാൻ പിറന്നവരല്ല, മുഅ്മിനായി മുസ്ലിമായി മരിക്കാൻ പിറന്നവരാണ്. ആ വസിയത്ത് സദാ കേൾക്കുന്നവരാണ്. വലാ തമൂതുന്ന ഇല്ലാ വാന്തും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. ഈ നിർദ്ദേശം എന്നും കേൾക്കുന്നവരാണ് ഇരിക്കട്ടെ. എന്തേ ഇങ്ങനൊക്കെ കളിയാക്കുന്നവർക്കൊരു ഒരു വീമ്പ്. അവരെ പക്കൽ എന്താണുള്ളത്? അല്ലദി ജമഅമാലം വഅദ്ദദാ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, കുറ്റം പറയുന്ന, അതുപോലെ തന്നെ ഗീബത്ത് പറയുന്ന, പോരായ്മ കാണുന്ന, മറ്റുള്ളവരെ അഭിമാനത്തിൽ കൈയിടുന്ന, സർവർക്കും നാശം. അല്ലദി ജമഅമാലം വഅദ്ദദാ, എന്തേ അവനിങ്ങനെ പറയാൻ? എങ്ങനെയൊക്കെയോ കുറച്ച് സ്വത്തൊരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അല്ലദി ജമഅമാലൻ, എവിടുന്നൊക്കെയോ കുറച്ച് വാരിക്കൂട്ടിയിട്ടുണ്ട്. സമ്പത്തൊരുമിച്ച് കൂട്ടുക എന്നുള്ളത് കേടല്ല, നല്ല വഴിക്കല്ലെങ്കിൽ കേടാണ്. നല്ല വഴിക്കല്ലെങ്കിൽ ഉദ്ദിഷ്ട ഫലമൊന്നും കിട്ടൂല. ഭക്ഷണം കഴിച്ചാലും കേടാണ്, വസ്ത്രം ധരിച്ചാലും കേടാണ്, അതുപോലെ തന്നെ പലതും പലതും ചെയ്താലും കേടാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമ്പത്ത് എവിടെന്നെങ്കിലൊക്കെ ഒരുമിച്ച് കൂട്ടും, അധികവും അവിഹിത മാർഗത്തിലൂടെ. എന്നിട്ട് വഇന്ന റജുലയുത്തീലു സഫർ, ഒരു മനുഷ്യൻ ഹജ്ജിന് പോകും, ഉംറക്ക് പോകും, സിയാറത്തിനിടക്കിടക്ക് പോകും, യാത്ര ചെയ്ത് വല്ലാതെ ക്ഷീണിക്കും, പൊടിപുഴണ്ട ശരീരമാകും. അവൻ അല്ലാഹുവിലേക്ക് ഇങ്ങനെ കൈയുയർത്തും, യാ റബ്ബി യാ റബ്ബ്, കഅബയുടെ മുറ്റത്ത് വെച്ചും പറയും, യാ റബ്ബി യാ റബ്ബ്, പരിഗണിക്കണേ അല്ലാ, പരിഗണിക്കണേ അല്ലാ. നീണ്ട പ്രാർത്ഥന നടത്തും, യാത്രക്കാരനാണ്, എല്ലാ വർഷവും ഉംറക്ക് പോകും,
എല്ലാ വർഷവും മജ്മീറിൽ പോകും, എല്ലാ വർഷവും സിയാറത്തിന് പോകും. എന്താ അവന്റെ പ്രശ്നമെന്നറിയോ? വമത്തുഅമുഹു ഹറാം വമൽബസുഹു ഹറാം വഖുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലിദാലിക്. അവന്റെ ഭക്ഷണം പരിശുദ്ധമല്ല, അവന്റെ ഭക്ഷണം നിഷിദ്ധമാണ്, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രവും അവന്റെ പാനീയവും അവിഹിതമാണ്. വഖുദിയ ബിൽ ഹറാം, അവൻ വളർന്നതും വികസിച്ചതും മുഴുവനും ഹറാമിൽ നിന്നാണ്, ഹറാമു കൊണ്ടാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, അയാൾക്ക് എവിടുന്ന് ഉത്തരം ലഭിക്കാനാണ്, എവിടുന്ന് ഉത്തരം നൽകപ്പെടാനാണ്? അല്ലദീ ജമഅ മാലം വഅദ്ദദ, എനിക്കാരും പറയാം, എനിക്കെന്തും പറയാം, കാരണം ജീവിക്കാൻ ഇനി അവരാരെ ആശ്രയിക്കേണ്ടതില്ലല്ലോ. അതാണ് ആ പറയുന്ന ആൾക്കാരുടെ ധാരണ. ഈ ബാപ്പാനും പറയാം, കാരണം സ്വന്തം ജീവിക്കാൻ കാലായല്ലോ. ഉമ്മാനും പറയാം, ഏത് മൗലിയരും പറയാം, ആലിമിനും പറയാം, നബിമാരും പറയാം, ഔലിയാക്കളും പറയാം, ആരും പറയാം. അല്ലദീ ജമഅ മാലം വഅദ്ദദ, സമ്പത്തവൻ എങ്ങനെയൊക്കെയോ സംഭരിച്ചു, വഅദ്ദദഹു, അവനതങ്ങനെ എണ്ണിക്കണക്കാക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്നത് തെറ്റാണോ? തെറ്റല്ല. ഹലാലായ മാർഗത്തിലൂടെ എത്രയും സമ്പത്ത് ഒരുമിച്ച് കൂട്ടാം. ഇസ്ലാം അതിന് ലിമിറ്റൊന്നും പറഞ്ഞിട്ടില്ല. എത്ര ഒരുമിച്ച് കൂട്ടാം? എണ്ണുന്നത് തെറ്റാണോ? എണ്ണുന്നതും തെറ്റല്ല. ആവശ്യത്തിന് എണ്ണിയൊക്കാലോ. പിന്നെന്താ പറഞ്ഞത്? എന്താണ് ഈ പറഞ്ഞത്? അത് മഹാന്മാരെ തഫ്സീറിനെ വായിക്കാം. എണ്ണി അദ്ദഹു മറത്തൻ ബാദ ഉഖ്ര, ഇങ്ങനെ എണ്ണിയൊക്കും. രാവിലെ എണ്ണി തന്നെ വൈകുന്നേരം എണ്ണി നോക്കും. വൈകുന്നേരം എണ്ണി തന്നെ ചിലപ്പോൾ രാത്രി ഒന്ന് ഉറക്കണമെന്ന് പിന്നെ എണ്ണി നോക്കും. മനസ്സമാധാനത്തിന് ഇതാരെങ്കിലും ഒക്കെ കൊണ്ടുപോയെന്നറിയാൻ എല്ലാത്തിനും പേടിയല്ലേ. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ബോധം കെട്ട് വീണ് മരിച്ചു. എന്തേ, എന്താ കളവ് പോയി, പോയാൽ അള്ളാഹുത്തല വേർത്തുന്നു. ആലോചിക്കാൻ വയ്യ, ചിന്തിക്കാൻ വയ്യ. അള്ളാഹുത്തല അങ്ങനെ തീരുമാനിച്ച അങ്ങനെ കൊണ്ടോട്ടെ. അല്ലല്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. അല്ലോ, ഞാൻ അത്രയും അധ്വാനിച്ചു. അപ്പൊ സത്യത്തിൽ പക്ഷെ അത് നേർക്ക് നേരെ അധ്വാനിച്ചതാകൂല. നേർക്ക് നേരെ അധ്വാനിച്ചതല്ലെങ്കിലൊക്കെ റൂട്ടിലൂടെ പോകും, മറ്റു റൂട്ടിലൂടെ പോകും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹബീബ് റസൂലുള്ളാഹി നല്ല ഉറക്ക സ്വലാത്തല്ല, ഇത്രയും ആളിരുന്നിട്ട് മക്കളെ ഉറക്ക ചൊല്ലൂലേ? ആ ഇൻഷാല്ലാഹ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാദം പറയുമ്പോൾ നല്ല ഉറക്ക സ്വലാത്തല്ല. ദ്വീപിലൊക്കെ പോയാൽ വളരെ നല്ല സന്തോഷം, അവർ സ്വലാത്ത് ഇങ്ങനെ ഉറക്ക ചൊല്ലും. അതിനി രണ്ട് മണിയാലും മൂന്ന് മണിയാലൊക്കെ ആ ഒച്ച അങ്ങനെ ഉണ്ടാവും. അത് ഭയങ്കര ഒരു സ്വലാത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉറക്ക ചൊല്ലുമ്പോൾ. ഒന്നുമല്ലല്ലോ, നമ്മൾ ഈ സദസ്സിൻ്റെ സ്വീകാര്യതയ്ക്ക് ഒരു കാരണമാണല്ലോ. ഞാനല്ല ചെയ്തവർക്ക് വന്നിട്ട് നിങ്ങൾ സ്വലാത്തില്ലെങ്കിൽ നല്ല ചൂടാവും. അതങ്ങനെ, അത് അവർ ഒരു സ്ട്രോങ് അങ്ങനെയാണല്ലോ. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു മുമ്പ് ഒരിക്കലും പാല് വിൽക്കുന്ന ആളോട് പാല് വിൽക്കുമ്പോൾ വെള്ളം കലർത്തരുത് എന്ന് പറഞ്ഞു. ഞങ്ങൾ പറയാം ഹദീത്തിലുള്ളതാ, നിങ്ങൾ പാല് വിൽക്കുമ്പോൾ ഒരിക്കലും വെള്ളം കലർത്തരുത്. പാല് പാലായിട്ട് വിറ്റോളും. മുമ്പ് കാലത്ത് ഒരാളുണ്ടായിരുന്നു അങ്ങനെ, തങ്ങളൊരു ചരിത്രം പറഞ്ഞു കൊടുക്കണം. മുമ്പ് കാലത്ത് പാലിൽ വെള്ളം കലർത്തി കനം കൂടാൻ വേണ്ടി, ലിറ്റർ കൂടാൻ വേണ്ടി അങ്ങനെ വിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. കുടിക്കാനുള്ള പാല് കട്ടി കൂടുതലിന് വെള്ളം കലർത്തി കുടിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വിൽക്കാനുള്ളത് അങ്ങനല്ലല്ലോ. കുടിക്കാൻ ചിലപ്പോൾ പാലിന് കട്ടി ഉണ്ടാവും, അത് കുറച്ചൊക്കെ വെള്ളം കലർത്തിയാൽ നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ കുറച്ചൊക്കെ കട്ടി കുറഞ്ഞ് കിട്ടേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് നേരത്തൊക്കെ വേണ്ടി വരും. നിങ്ങൾ വെള്ളം കലർത്തി എന്ത് ചെയ്തോളൂ, വിൽക്കാനുള്ളത് അങ്ങനല്ലല്ലോ. കാരണം പറയുന്നത് പാല് എന്നല്ലേ, അത് പാലാകണ്ടേ? അല്ലെങ്കിൽ പാൽ വിച്ച് വാട്ടർ എന്ന് കൂടി പറയാം. അപ്പൊ പിന്നെ അത് വാങ്ങാൻ ആരും ഉണ്ടാകൂല. അങ്ങനെ ബോർഡ് വെച്ചാരെങ്കിൽ വരും, കുട്ടിയും വരൂല. അല്ലെങ്കിൽ ഇവർ പേര് മാറ്റേണ്ടി വരും, സംഭാരെന്നോ തൈരെന്നോ മോരെന്നൊക്കെ ആക്കേണ്ടി വരും. എന്നാ പിന്നെ ആൾക്കാർ വരും. മുമ്പ് കാലത്ത് അങ്ങനെ പാല് വിറ്റിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇടക്കാലത്ത് ഒരു കുരങ്ങിനെ വാങ്ങി. കുരങ്ങറിയില്ലേ? ആ കുരങ്ങിനെ വാങ്ങി. ഈ കുരങ്ങുമായിട്ട് അദ്ദേഹം അങ്ങനെ ജീവിക്കും. അപ്പൊ കുരങ്ങ് ഇങ്ങനെ നോക്കും, ആ ഇയാള് പാല് വിൽക്കാൻ മുമ്പ് വെള്ളം കലർത്തിയാ വിൽക്കുന്നതല്ലേ, ഇയാൾക്കൊരു പണി കൊടുക്കണം. അങ്ങനെ കുരങ്ങിനുണ്ടല്ലോ ബുദ്ധി. ബുദ്ധിയില്ലേ? ആ അല്ല, ബുദ്ധിയല്ലേ. എല്ലാറ്റിനും അള്ളാഹുത്താല അതിനനുസരിച്ചുള്ള സവിശേഷമായ ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും. വല്ലദീ ഖദ്ദറ ഫഹദ, എല്ലാറ്റിനും, എല്ലാ വസ്തുക്കൾക്കും അതിനതിനുള്ള തഖ്ദീറും കഴിവും ശേഷിയൊക്കെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ കുരങ്ങിയാളെ കൂടെ അങ്ങനെ ജീവിക്കും. ഒരു ദിവസം ഇയാൾ ഈ കുരങ്ങിനെയും കൂട്ടി യാത്രക്ക് കപ്പൽ യാത്ര ചെയ്യാണ്. കപ്പലിലാണ് യാത്ര, ഹദീസിൽ അങ്ങനെയുള്ളത്.
ഇങ്ങനെ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ ഇയാളെ പണസഞ്ചി അയാളെ കയ്യിലുണ്ട്. അത് പിന്നെ അങ്ങനെ കയ്യിൽ സൂക്ഷിക്കണമല്ലോ. ഒരു പക്ഷേ ചിലപ്പോൾ ചിലർ അരയിൽ കെട്ടിയിടും, ചിലർ കഴുത്തിൽ കെട്ടിയിടും. കുരങ്ങ് ഈ പണസഞ്ചിയും പൊക്കിയിട്ട് കപ്പലിൻ്റെ മേലോട്ട് പോയി. അയാൾ കുരങ്ങനെങ്ങനെ സഹതാപപൂർവ്വം നോക്കി, കുരങ്ങ് എൻ്റെ പണം. കുരങ്ങനെങ്ങനെ നോക്കി, കുരങ്ങത് തുറന്നു. തുറന്നപ്പോൾ അയാളെ മനസ്സിന് വല്ലാത്തൊരു പേടി. പടച്ചോനെ, ഈ കുരങ്ങ് എന്തെങ്കിലും ചെയ്താൽ കപ്പലിൻ്റെ മുകളിലേക്ക് കയറാൻ എനിക്കൊരു മാർഗമില്ല. കുരങ്ങനെവിടെയും കയറാലോ, പ്രത്യേകം കോണിയൊന്നും വേണമെന്നില്ലല്ലോ. കുരങ്ങിന് പഴുതുണ്ടെങ്കിൽ പിടിച്ചു കയറും. കുരങ്ങനെ അതിൻ്റെ ബട്ടൺ തുറന്ന് അതിൽ നിന്ന് ഒരു ദീനാറിങ്ങനെ എടുത്തു. അപ്പം അദ്ദേഹം ഇങ്ങനെ കൈ കാണിച്ചു, ആ കയ്യിലേക്ക് ഇങ്ങനെ ഒരു ദീനാർ ഇട്ട് കൊടുത്തു. അതങ്ങനെ പിടിച്ചു. രണ്ടാമത്തെ ദീനാർ എടുത്തു, അതിനും അദ്ദേഹം ഇങ്ങനെ കൈ കാണിച്ചു, അത് കടലിലേക്ക് ഇട്ടു. അതങ്ങനെ പേടിച്ചു, മനസ്സിങ്ങനെ പെടപെടക്കാണ്. അയാളിങ്ങനെ വിചാരിക്കുന്ന, അധ്വാനിച്ചുണ്ടാക്കിയ പണാണ് ഈ കുരങ്ങ് എന്ത് പണിയാണ് ചെയ്തത്? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കപ്പലിൻ്റെ മുകളിലല്ലേ. പിന്നെ മൂന്നാമത്തതെടുത്തു, അദ്ദേഹത്തിന് കൊടുത്തു. നാലാമത്തതെടുത്തു, കടലിലേക്ക് ഇട്ടു. ഇങ്ങനെ അതിലുള്ള പകുതി ദീനാറ് പകുതി അദ്ദേഹത്തിനും പകുതി വെള്ളത്തിനും കൊടുത്തു. ആഴത്ത സമനൽ മാഇലിൽ മാ വസമനൽ ലബനി ലിസ്വാഹിബിൽ ലബൻ. പാലിൻ്റെ വില പാലുകാരനും വെള്ളത്തിൻ്റെ വില വെള്ളക്കും കൊടുത്തു. വെള്ളത്തെ ഇത്രയും കാലം വില മതിക്കാതെയല്ലേ വിറ്റത്? പാലാണ് എന്ന മോഡലല്ലേ വിറ്റത്? വെള്ളത്തിനൊരു വിലയും കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ വില വെള്ളത്തിന്, പാലിൻ്റെ വില പാൽക്കാരന് കൊടുത്തു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെങ്കിലൊക്കെ ഉണ്ടാക്കിയ സമ്പത്ത് എങ്ങനെങ്കിലൊക്കെ പോകും, അതിനൊന്നൊരു നിലനിൽപ്പുണ്ടാകില്ല. അതെങ്ങനെ നിങ്ങൾ, ഞാനിതിങ്ങനെ പറയുമ്പോൾ നാടോട്ടാകെ നിങ്ങളിങ്ങനെ കറങ്ങുന്നില്ലേ, തല കറക്കുന്നില്ലേ? പലരും ഇങ്ങനെ കറക്കുന്നില്ല. ആ ശരിയാ ഉസ്താദാ പറഞ്ഞ, അവിടെ ശരിയാ, ഇവിടെ ഫിറ്റാകുന്നുണ്ട്. അല്ല ശരിയാ, നമ്മളിലേക്ക് ആദ്യം നോക്കിയാൽ മതി. അവിഹിത മാർഗത്തിലൂടെ ഒന്നും വേണ്ട. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, എന്തിനാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്? ജമഅ മാലൻ, അള്ളാഹു തആല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇഷ്ടം പോലെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നറിയിക്കാനാണ് മാലൻ എന്ന് പറഞ്ഞത്. അതാണ് ഇവിടെ തഫ്സീർ പറയുന്നത്, തൻകീറു മാലൻ ലിത്തഫ്ഖീമി വത്തക്സീർ. ഇഷ്ടം പോലെ, ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറയാൻ കാരണം ഇപ്പുറത്ത് വഅദ്ദദഹു എണ്ണി നോക്കാൻ മാത്രം ഉണ്ടല്ലോ. എണ്ണുന്നതല്ല പ്രശ്നം. മിൻ ഗൈരി അൻ യുഅദ്ദി ഹഖ്ഖല്ലാഹി മിൻ, അല്ലാഹു നമ്മോട് കടമപ്പെടുത്തിയ ബാധ്യതകളൊന്നും നിർവഹിക്കാതെയുള്ള എണ്ണലാണ്. അതാണ് എണ്ണൽ. കൊടുക്കാണ്ട്, കടം കൊടുക്കാണ്ട് ടൈമായില്ല. അല്ല, ഇപ്പൊ കിട്ടിയതാണ് കൊടുത്തൂടെ, നാളെ പിറ്റേന്ന് മരിച്ചാൽ അങ്ങനെ മരിക്കൂല. അല്ല, ഈ എണ്ണന്നേ അതാണ് കൊടുത്തൂടെ. എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റാൾ വിളിച്ചു, സ്വാഹിബുദ്ദേൻ കടക്കാരൻ, അല്ല നമ്മൾ തന്ന കാശുണ്ടോ? ഇപ്പൊ ടൈറ്റാ. എന്ത് ടൈറ്റ്? റബ്ബർ ഇട്ടിട്ട് കാശ് ഇങ്ങനെ ടൈറ്റായിക്കൊണ്ടിരിക്കുക. അടുത്ത മാസം ഒന്നാം തീയതി, അടുത്ത മാസം ഒന്നാം തീയതി വിളിച്ചു, അത് ഇമ്മാസല്ല അടുത്ത മാസം ഒന്നാം തീയതിയാ. അങ്ങനെ പോകണം, ഒന്നാം തീയതി ഇങ്ങനെ അങ്ങനെ പോകുമല്ലോ. അള്ളാഹുവിന്റെ ഹക്ക് വിട്ടാതെ, പടച്ച റബ്ബ് പറഞ്ഞ സക്കാത്തിന്റെ അംശം കൊടുക്കാതെ, ഇന്നൊക്കെ സക്കാത്തിന്റെ അംശം ആളുകൾ കൊടുക്കുകയാണെങ്കിൽ നാട്ടിലുള്ള ഫുഖറ മസാക്കീൻ ഒരുപാട് പരിഹരിക്കാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു പത്താമത്തെ വയസ്സിൽ കാണും പോലെയല്ല ഇന്ന് കാണുന്നത്. നിങ്ങളൊന്നും അങ്ങനെയല്ല, ഒക്കെ എല്ലാവർക്കും മാറ്റുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ആലോചിക്കൂ, ഇതിൽ പത്താം വയസ്സിൽ നമ്മുടെ നാട്ടിൽ അന്നത്തെ കാലത്ത് എത്ര ആളുകളുടെ പേരിൽ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ഉണ്ടാകും? ഏതോ രണ്ടാളെടുത്തുണ്ടാകും ഉസ്താദേ. അത് കുഴപ്പമൊന്നുമല്ല, ഡെപ്പോസിറ്റ് ചെയ്തോട്ടെ, പക്ഷെ കൊടുക്കണം. കൊടുക്കാത്തിൻ്റെ ലക്ഷ്യം എന്താ അറിയോ? ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ട് എന്നാരെങ്കിലും അറിഞ്ഞാലോ, പിന്നെ അത് ലാക്കാക്കിയിട്ട് സംഭാവനക്കോ കടം ചോദിക്കാനോ വന്നാലോ ബാക്കിയും കൊടുക്കേണ്ടി വരില്ലേ? പഠിച്ചോനെ, അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നല്ലതെന്താ, ഹക്കും കൊടുക്കണ്ട, ഹക്കല്ലാത്തതും കൊടുക്കണ്ട. അവിടെ നിന്നോട്ടെ, ഇതെവിടുന്ന് തീരാനാണ്? കടങ്ങൾ എഴുതി വെക്കണം, കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും രണ്ടും എഴുതി വെക്കണം. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അക്ഷരങ്ങളുള്ള ആയത്ത്, ഏറ്റവും കെലിമത്തുകൾ വർദ്ധിച്ച ആയത്ത്, സൂറത്തുൽ ബഖറയിലെ ഒരു പേജ് ഒന്നാകെയുള്ള ആയത്ത് കണ്ടിട്ടില്ലേ?
നിങ്ങൾ കടം വാങ്ങിയാൽ അത് എഴുതി വെക്കണമെന്ന് പറയുന്ന ആയത്താണ്. ഒക്കെ ഒരു ഡയറിയിൽ എഴുതി വെക്കണം, കിടക്കുന്ന തലയിണയുടെ അടിയിൽ ഡയറി വെക്കണം, റെക്കോർഡ് വെക്കണം. മരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മറമാടുന്നതിൻ്റെ മുമ്പ് കടം വീട്ടാൻ പറ്റുമോ, അത്രയും പെട്ടെന്ന് വീട്ടണം. അത് വലിയൊരു ബാധ്യതയാണ്. ഏറ്റെടുത്തു പലരും, അവർക്ക് പിന്നെ വേറൊരു ബാധ്യത വന്നു. അപ്പൊ ഇതിങ്ങനെ ഒരു ചെയിനായിട്ട് പോവുകയാണ്. പാപ്പാൻ്റെത് മുപ്പറേറ്റു, മുപ്പരുത് അടുത്താളേറ്റു, അടുത്താളുടെ അടുത്താളേറ്റു, ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ ആരൊക്കെ ഏൽക്കുന്നത്? കടക്കെ ഏറ്റെടുത്താൽ വീട്ടാൻ കാണിക്കേണ്ട ജാഗ്രത എത്രയെന്നറിയോ? സ്വഹാബത്ത് കാണിച്ച ജാഗ്രത. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളിയിൽ ഒരു ജനാസ ഇങ്ങനെ കൊണ്ടുവന്നു, ഒരു സ്വഹാബിന്റെ ജനാസ. ഖത്താദ റളിയല്ലാഹു അൻഹു പറയാണതിന്റെ കൂട്ടുകാരനാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് നിസ്കരിക്കാൻ വരാറുള്ളത്, ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറുള്ളത്, ഒരുമിച്ചാണ് ജോലിക്ക് പോകാറുള്ളത്. ജമാഅത്തിന് വന്നാലും തിരിച്ചു പോകുമ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ വേർപാടിൽ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്, വേദനയുണ്ട്. ഞങ്ങളെ മുന്നിൽ വെച്ച് തങ്ങൾ ചോദിച്ചു, ഇദ്ദേഹത്തിന് കടമുണ്ടോ? ഉണ്ടെന്ന ആളുകൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനത് ഏറ്റെടുത്തു. എപ്പോഴാ നിസ്കാരം നടക്കുന്ന അറിയോ? ജനാസ നിസ്കാരം ലുഹാന്റെ സമയത്താണ്, ഒരു 8 മണി 9 മണി കുട്ടിക്കോ. ലുഹുർ നിസ്കാരത്തിന് ഖത്താദ റളിയല്ലാഹു അൻഹു പള്ളിയിലെത്തിയപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കടം വീട്ടിയോ? ഈ ഏറ്റെടുത്ത കടം വീട്ടിയോ? 7, 14, 40 കയ്യാ നിക്ക, സ്പോട്ടിൽ വീട്ടണം എന്നാണ് പറഞ്ഞത്. അത് വീട്ടിയിട്ടാ ഞാൻ അടുത്ത പരിപാടി. അത് വീട്ടിയിട്ട്, അത് അന്വേഷിച്ച് വീട്ടിയിട്ട്, അത് വരിസംഖ്യയോ വാഗ്ദാനങ്ങളോ എവിടെ കൊടുക്കാനോ ഏതെങ്കിലും ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടിയിട്ട് ആ മയ്യത്തിന് ആ പോയ ആളെ വേഗം സ്വസ്ഥമായി കൊടുക്കുക, അയാളെ വേഗം സലാമത്തായി കൊടുക്കുക. അത് അയാളെ ശരീരത്തിന് വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ട് വരുത്തും. നഫ്സുൽ മുഅ്മിൻ മുഅല്ലഖത്തും ബിദൈനി ഹത്താ തഖ്ലഅൻ. മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് അവന്റെ കടവുമായിട്ട് ഇങ്ങനെ കെട്ട് പിണഞ്ഞു കിടക്കും, അത് വീട്ടപ്പെടുന്നത് വരെ. അതെത്ര പെട്ടെന്നാണ് വീട്ടുന്നത്, അത്രയും പെട്ടെന്ന് സ്വസ്ഥത ലഭിക്കും. ആ റൂഹിന് മഹാന്മാരുമായി ബന്ധപ്പെടാനും അവരോട് ഒത്തൊരുമിച്ച് കൂടാനും പെട്ടെന്ന് അവസരം കിട്ടും. ഖത്താദ റളിയല്ലാഹു അൻഹു പറയാണ്, ദുഹ്റുസ്കാരത്തിന് ഞാൻ പോയപ്പോൾ ഞാൻ വീട്ടിയിട്ടില്ല, നബിയെ ഞാൻ വീട്ടിയിട്ടില്ല, വീട്ടിക്കോളാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഉറപ്പാണ് അസറിന് പോകുമ്പോഴും ചോദിക്കും. അസറാകുമ്പോഴേക്ക് ഞാൻ ആ കടം വീട്ടി. അസറിന് ഞാൻ പള്ളിയിലെത്തിയപ്പോൾ വീണ്ടും ചോദിച്ചു, വീട്ടിയോ? വീട്ടി, അൽഹംദുലില്ലാ. മൂന്നൊന്നായിട്ടില്ല, ഒന്നെന്നായിട്ടില്ല, മറമാടിയിട്ട് ദിവസമായിട്ടില്ല, ഇത്ര പെട്ടെന്ന് വീട്ടണം. നാട്ടുകാരെന്താ പറയാ? നമ്മളങ്ങനെ നാട്ടിലൊന്നും പറയില്ല, പടച്ചോ നല്ലോണം ഇങ്ങക്ക് തരും, ഇഷ്ടം പോലെ തരും. കാരണം ആ പോയ ആളെ നല്ല വൃത്തിയിലായി കൊടുത്തു. എത്ര പെട്ടെന്ന്, ബാധ്യതയാണത്, വളരെ പെട്ടെന്ന് വീട്ടണ്ടേ. അതുകൊണ്ട് ഹക്ക് വീട്ടാതെ ഇങ്ങനെ എണ്ണിക്കണക്കാക്കുന്നതാണ് അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. എണ്ണിക്കണക്കാക്കി വെക്കുന്ന ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് വീട്ടാനെന്ന് കരുതിയിട്ടായിരിക്കും വെക്കുന്നത്. അവിടെ ഹക്കുകൾക്ക് തടസ്സം വന്നാൽ ഒരൊറ്റ വിഷമത്തിൽ തന്നെ ഒക്കെ പോയി എന്ന് വരും. കൊടുക്കേണ്ട ഹക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കാതിരുന്നാൽ, അതങ്ങനെ സംഭരിച്ചു വച്ചാൽ കാല ദുരന്തങ്ങളോ ഭാവിയിൽ വല്ല വിപത്തുകളോ വരുമ്പോൾ അതിനൊരു കാവലായിട്ട് ഇങ്ങനെ കരുതി വച്ചാൽ ഒരു പക്ഷേ അതിനൊന്നും സമയം എത്തിക്കോളണമെന്നില്ല. അതിനു മുമ്പ് തന്നെ അള്ളാഹു നിന്നെ പിടിച്ചെന്ന് വരും. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, സമ്പത്ത് സംഭരിക്കുന്നവർ അതിനോടുള്ള ബാധ്യത പാലിക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എത്ര കറക്റ്റായി ബോധ്യപ്പെടുന്നുണ്ട്. അവിഹിത മാർഗത്തിലൂടെ സമ്പത്ത് ശേഖരിക്കരുത്. ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്തിന വഫിത്തിനതു ഉമ്മത്തി അൽമാൽ. ഓരോ വിഭാഗത്തിനും ഉമ്മത്തിനും ഓരോ സമൂഹത്തിനും ഓരോ ഫിത്തിനയുണ്ട്. എന്റെ ഉമ്മത്തിന്റെ ഫിത്തിന അൽമാലു, സമ്പത്താണ്. ഏത് സമ്പത്തായത്? അവിഹിത മാർഗത്തിലൂടെ നേടുന്ന സമ്പത്ത്.
എന്തൊക്കെയാ വിഹിത മാർഗം? ഒന്നും രണ്ടും പത്തും നൂറുമാണോ? ഇഷ്ടം പോലെയുണ്ട്. പുതിയ ലോട്ടറി സംവിധാനത്തിന് കടയിൽ പോയിട്ട് കാശൊന്നും ചീറ്റൊന്നും വാങ്ങണ്ട, നവമാധ്യമങ്ങളിലൂടെ അടിച്ചു കൊടുത്താൽ മതി. എന്തെല്ലാം മാർഗങ്ങളുണ്ട് അതൊന്നും ആരും അറിയില്ല എന്ന് കരുതി ഇങ്ങനെ നിൽക്കും. മുമ്പൊരാള് എല്ലാ മാസവും അയാൾ ഇഷ്ടം പോലെ സ്വലാത്തിനും മജ്ലിസിനൊക്കെ ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കും, സദഖയും കൊടുക്കും, എന്ത് റിലീഫ് പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്ന് പ്രവർത്തിക്കും. ജമാഅത്തിനൊക്കെ അറ കറക്റ്റാണ്. അയാളെ പിടിച്ചു നോക്കി, പോലീസ് അയാളെ പിടിച്ചപ്പോഴാണ് ആൾക്കാരൊക്കെ കൈമാറി പടച്ചോനെ എത്ര ഭക്ഷണമാണ് നമ്മൾ കഴിച്ചു പോയത്. കാരണം അയാൾ കഞ്ചാവിൻ്റെ മൊത്ത ചില്ലറ വ്യാപാരിയായിരുന്നു. കഞ്ചാവിൻ്റെ മൊത്ത ചില്ലറ വ്യാപാരിയാണത്. കാരണം 10 വർഷം കൊണ്ട് 10 കോടി ഉണ്ടാക്കണം എന്നുള്ള തീരുമാനവും പദ്ധതിയിലുമായിട്ടാണ് ഓരോരുത്തരും കണ്ണുനീട്ടിയിരിക്കുന്നത്. നല്ലതാണെങ്കിൽ പാകത്തിന് കുറച്ച് മതി, നല്ലതാണെങ്കിൽ കൂടുതൽ ഇടങ്ങേറിൽ എത്ര ഇട്ടിനും കാര്യമില്ല. ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ ഉപദേശം അങ്ങനെയാണ്. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ മാ ഖല്ല വകഫ ഖൈറും മിമ്മാ കസറ വൽഹ, കുറഞ്ഞത് മതിയായത് അതാണ് ഏറ്റവും നല്ലത്. ധാരാളം ഉണ്ട്, പക്ഷെ അതൊക്കെ റൂട്ട് തെറ്റിക്കുന്നതാണ്, അത് വേണ്ട. ധാരാളം ഉണ്ട് യഥാർത്ഥ റൂട്ടിൽ നിന്ന് തെറ്റിക്കും, ശ്രദ്ധ മാറ്റും, കൊണ്ടുപോകും, പലതിലേക്കും കൊണ്ടുപോകും, അത് വേണ്ട. അതിനേക്കാളും നല്ലത് കുറച്ച് അധ്വാനിച്ചുള്ളതാണെങ്കിലും മനപ്പൊരുത്തത്തോടെ നീങ്ങാലും. ചെയ്യുന്ന അമൽ സ്വാലിഹാകണമെങ്കിലും തിന്നുന്ന ഭക്ഷണം ശരിയാകണ്ടേ? മുർസലീങ്ങളോട് കൽപ്പിച്ച അതേ കൽപ്പന മുഅ്മിനീങ്ങളോടും അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. മുർസലുകളല്ലേ ഏറ്റവും ഉത്കൃഷ്ടർ? മലക്കുകളെക്കാളും ഏറ്റവും മഹത്വമുള്ളത് മുർസലുകൾക്കാണ്, അംബിയാ മുർസലുകൾക്ക്. അവരോട് കൽപ്പിച്ച അതേ കൽപ്പന വിശ്വാസികളായ നമ്മളോടും കൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് കൽപ്പന? യാ അയ്യുഹർ റുസുലു കുലൂ മിനത്വയ്യിബാത്തി വഅമലൂ സാലിഹാ. ഓ മുർസലുകളെ, നിങ്ങൾ നല്ല വിഭവങ്ങളിൽ നിന്ന് ഭക്ഷിക്കുക, അഥവാ ഹലാലുകളിൽ നിന്ന് ഭക്ഷിക്കുക, എന്നിട്ട് നിങ്ങൾ നല്ലത് ചെയ്യുക. നല്ലത് ചെയ്യണമോ? നല്ലത് ചെയ്യണമോ സഹോദരങ്ങളെ? നല്ലത് ഭക്ഷിക്കണം, നല്ല ഭക്ഷണം കഴിക്കുക, ഹലാല് ഭക്ഷിക്കുക, ഹറാമു കയ്യൊഴിക്കുക, ഹലാലായത് പറയുക, ഹറാമു കയ്യൊഴിക്കുക. ഈ രണ്ട് വിഷയങ്ങളാണ് കാര്യമായി വേണ്ടത്. സമ്പത്തിൽ എവിടെങ്കിലും അപാകതകളും മറ്റും ഉണ്ടോ എന്നുള്ളതാണ് ഷെയ്ത്താന്റെ നോട്ടം. ഒരു ചെറുപ്പക്കാരൻ നല്ല രീതിയിൽ വളരുകയാണെങ്കിൽ ഷെയ്ത്താൻ പറയും കൂട്ടാളികളോട്, ഉന്ദുറൂമിൻ ഐനമത്തുഴമുഹു, അവന്റെ സമ്പാദ്യത്തിന്റെ സ്രോതസ് എന്താണെന്ന് നിങ്ങൾ നോക്കൂ, അത് വഴിവിട്ട മാർഗമാണെങ്കിൽ നമുക്കവനെ പിടികൂടാം, അല്ലേ അവനെ പിടുത്തം കിട്ടാൻ പ്രയാസമാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി നോക്കി എവിടെങ്കിലൊക്കെ ഉണ്ടോ കൂട്ടാളികളോട് പറയും. നല്ല ദീനീബോധത്തോടെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഷെയ്ത്താൻ പറയും, ഓ നല്ല ഉഷാറ് പോകുന്നുണ്ട്. എവിടെങ്കിലും നോക്കി ഭക്ഷണം കഴിക്കുന്നിടത്ത് സമ്പാദിക്കുന്നിടത്ത് എവിടെങ്കിലും വീക്ക്നെസ് ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ആ എന്നാ പ്രശ്നമാക്കണ്ട, അവൻ അങ്ങനെ പോയിക്കോട്ടെ, നമ്മളെ പിടുത്തം കിട്ടും, പിടുത്തത്തിൽ കിട്ടും. നല്ലത് ചെയ്യണമെങ്കിൽ നല്ലത് കഴിക്കണം. നമ്മളോടും അല്ലാഹുദു പറഞ്ഞു, കുലൂമ്യം ത്വയ്യിബാത്തി മാ റസഖ്നാകും വഷ്കുറൂലില്ലാഹി ഇൻ കുന്തും ഇയ്യാഹു തഅബ്ദൂൻ, നമ്മൾ നൽകിയതിൽ നിന്ന് ഹലാലിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം. സമ്പത്ത് സംഭരിക്കുമ്പോൾ ഒരിക്കലും പറ്റാത്തത് വാരിക്കൂട്ടരുത്. ഞാനൊരു ഉദാഹരണം പറയട്ടെ, ആർക്കും വേദന ഉണ്ടാകരുത്. ഞങ്ങനെ ഉണ്ടായതിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, തിരുത്തിയാൽ മതി. ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിക്കൂടാ എന്നില്ല, ഉണ്ടായത് പ്രശ്നമില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് വെച്ചാൽ പോലെ. നമുക്ക് അർഹതപ്പെടാത്തത് നമ്മൾ ഒരിക്കലും വാങ്ങരുത്, ഒരിക്കലും. എത്രയാണെങ്കിലും ശരി, എത്രഞ്ഞത് 100 കോടിണ്ടെങ്കിലും അർഹതപ്പെടാത്തത് ഒരു ഇഞ്ച് സ്വീകരിക്കരുത്. അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ, അത് വേണ്ട. അർഹതപ്പെട്ടത് എത്രയും നിങ്ങൾ സമ്പാദിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇസ്ലാം അതിന് ലിമിറ്റ് വെച്ചിട്ടില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവൊക്കെ കച്ചവടം നട്ടിട്ട് സമ്പത്ത് ഉണ്ടാക്കിയത്. മദീനയിലേക്ക് പോയ പാവപ്പെട്ട മുഹാജിറായ സഹാബിയാണ് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഒരു ദീനാർ പോലും കയ്യിലില്ല മദീനയിലെത്തിയപ്പോൾ. കൂടെ ബന്ധം ചേർത്ത് കൊടുത്ത അൻസാരിയായ സഹാബി പറഞ്ഞു, എനിക്കൊരു കടണ്ട് മദീനത്തെ മാർക്കറ്റിൽ,
ഞാനതിന് ഇടച്ചുമര് വെച്ച് തരാം, എന്നിട്ട് നിങ്ങൾക്ക് തരാം, അത് നിങ്ങൾ കച്ചവടം ചെയ്ത് ജീവിച്ചോളൂ, ഞാൻ ഇപ്പുറത്തുള്ളവൻ ജീവിച്ചോളാം. എന്തൊരു സ്നേഹം! ലോകത്ത് തുല്യതണ്ടോ? സഹോദരങ്ങളെ, നമ്മളെ നാട്ടിലേക്ക് ഒരു ഒരു ഒരാൾ വന്നിട്ട് ഞാനൊരു ഒരു ഒരു മുസ്ലിമായ മനുഷ്യനാണ്, ഒരു പാവാണ്, സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കാണിച്ചു, അഡ്രസ്സൊക്കെ ഉണ്ട്, നമ്മൾ ഫോൺ ചെയ്തൊക്കെ ഉറപ്പിച്ചു, പക്ഷേ ആൾ പറഞ്ഞു ജീവിക്കാനൊരു വകുപ്പില്ല. നമ്മളാരോ പറയോ, എനിക്കൊരു മാർക്കറ്റിൽ ഒരു രണ്ട് റൂമുണ്ട്, റൂം നിങ്ങൾക്ക് തരാം, അത് നിങ്ങൾ കച്ചവടം ചെയ്തോളൂ. എന്താണ് ഈ പറയുന്നത്? കാശിനല്ല, സൗജന്യമായി കൊടുക്കാൻ ഈമാനിന്റെ പേരിൽ. മഹാനവർകൾ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ബിസിനസ് വേണ്ട, ഒരു 20 ദിനാറ് കടം തരുമോ? കച്ചവടം ചെയ്യേണ്ട സുഗമമായ വഴികളും പഠിപ്പിച്ചു തരണം, എന്നിട്ട് എന്റെ കച്ചവടത്തിൽ ലാഭം കിട്ടിയാൽ ഞാൻ ആദ്യം വീട്ടുക നിങ്ങളെ 20 ദിനാറാണ്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോ കിട്ടിയ ലാഭവിഹിതത്തിൽ നിന്ന് 20 ദിനാറ് വീട്ടി. പിന്നെ സുബ്ഹാനല്ലാഹ്, കച്ചവടം ഇങ്ങനെ വലുതായി വലുതായി വന്നു. മദീന മാർക്കറ്റിലേക്ക് ഷാമിൽ നിന്ന്, യമനിൽ നിന്ന് 700 ഒട്ടകത്തിന്റെ പുറത്താണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന് മാത്രം ചരക്കുകൾ വരുന്നത്. അപ്പൊ എത്ര വികസിച്ചിട്ടുണ്ട്, എത്ര വലുതായിട്ടുണ്ട്, എത്ര ഉഷാറായിട്ടുണ്ട്. ഇസ്ലാമിൽ സമ്പത്ത് സംഭരിക്കുന്നതിന് ഇത്ര ലിമിറ്റ് എന്നില്ല. ഹലാലായത് എത്രയും സമ്പാദിക്കാം, അതിനോടുള്ള ഹക്കുകൾ പാലിക്കണം, അതിന്മേൽ വേണ്ടി ആഖിറത്തിലേക്കുള്ള ഡെപ്പോസിറ്റ് ചെയ്യണം. അവിഹിത മാർഗത്തിലൂടെ ഒന്നും സ്വീകരിക്കരുത്. ഞാനൊരു ഉദാഹരണം പറയാം. ചില ആൾക്കാർക്കൊക്കെ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഹൈ റേഞ്ച് ഇങ്ങനെ കൂടും, അത് കിട്ടാതെ ഉസ്താദ് നിങ്ങൾ എന്ത് വേല പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ സമ്മതിക്കില്ല, അതൊക്കെ നമ്മൾ പിന്നെ കിട്ടണമെന്ന് പറയും. എന്താ സംഗതി എന്നറിയാം? ഒരു നാട്ടിൽ ഒരാൾ കല്യാണം കഴിച്ചു, ഒരു ചെറുപ്പക്കാരൻ. നാട്ടിലൊക്കെ കല്യാണം കഴിക്കുന്നുണ്ട്, കല്യാണം കഴിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും നല്ല ഇണകൾ നൽകട്ടെ, നല്ല തന്നെ, നല്ല കാര്യമല്ലേ. കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്തോന്നറിയില്ല, അയാൾക്ക് ആ ചെറുപ്പക്കാരന് ആ പെണ്ണിനെ പറ്റിയില്ല. അങ്ങനെ വരാലോ, ഒഴിവാക്കണം എന്നാണ്. അയാൾക്ക് തൃപ്തിയില്ല, സംതൃപ്തിയില്ല, ഒഴിവാക്കണം എന്നാണ്. ശാരീരിക ബന്ധങ്ങളൊന്നും നടന്നിട്ടില്ല, രണ്ടാളും പറഞ്ഞു ശാരീരിക ബന്ധങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇതൊന്ന് പിരിക്കാന്നുള്ളടത്തേക്ക് എത്തി. ഞാൻ ആ ചെറുപ്പക്കാരൻ തന്നെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പക്ഷെ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്, അവൾക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഒരു തൃപ്തി പോരാ, അതുകൊണ്ട് ഒന്ന് ഒഴിവാക്കി തരണം, വേറെ എനിക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും. അപ്പോൾ കാരണന്മാരൊക്കെ മുന്നോട്ട് വന്ന്, ആ ഒഴിവാക്കൽ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഒഴിവാക്കാം, എൻ്റെ കുട്ടി കൊടുത്താൽ മഹർ കേടില്ലാതെ ഇങ്ങോട്ട് തരണം. മഹർ ഒരു തുള്ളി, ഒരു ഒരു ഇറ്റി, ഒരു ഇഞ്ച് പോലും കുറയാതെ മുഴുവനും തരണം. ഒരു വലിയ ഉയർന്ന കുടുംബം, എത്രയും മഹർ കൊടുത്തത്? 50 പവൻ. അങ്ങനെ കൊടുക്കാമോ? കൊടുക്കാം, കൈവിള്ളൽ കൊടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല, 50 പവൻ. ഇനി സത്യത്തിൽ ഈ ചെറുപ്പക്കാരന് കിട്ടേണ്ടത് എത്രയാണ്? ബന്ധങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് പകുതിയെ വാങ്ങാൻ അർഹതയുള്ളൂ. പകുതി ആ സഹോദരിക്കുള്ളതാണ്. അത് സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുക്കുന്നൊരു സ്ഥാനമാണ്. നമ്മൾ വിചാരിച്ചോ സ്ത്രീകൾ ചെറിയവരാണ്, നോക്ക് നമുക്ക് എന്താണ്, നമ്മൾ കൊടുത്തത് ആ 30 പവന, 50 പവന്. ഫുള്ളായിട്ട് വാങ്ങിയാൽ പച്ച ഹറാമാണ്, അത് സമ്പാദിക്കലും തിന്നലും കടുത്ത തെറ്റാണ്. പക്ഷെ അവിടെ കണ്ട് മൂത്തിട്ട് പറയും, ഉസ്താദെ ഓ, ചില ആൾക്കാർ പറയും, നമ്മളൊക്കെ അനുഭവിച്ചതല്ലേ, ഞാനോ കണ്ടു പേടിച്ചിട്ടുണ്ട്. ഞാൻ ആ വാപ്പാനോട് പറഞ്ഞു, വാപ്പാ ഞാൻ ഒരുപാട് പഞ്ചായത്തിൽ പങ്കെടുത്തു, ഇങ്ങനത്തെ ഒന്നിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പങ്കെടുത്തിട്ടില്ല. നിങ്ങൾ ഈ വാങ്ങുന്നത് തനിച്ച തോന്നിയാസാണ്, തെറ്റാണ് നിങ്ങൾ വാങ്ങുന്നത്, ഒരു നിലക്കത് പറ്റൂല, നിങ്ങൾക്കല്ല ആർക്കും യോജിച്ചതല്ല ഇത്. സത്യത്തിൽ ബന്ധങ്ങൾ നടന്നിട്ടുണ്ട്, ഒരു ഇഞ്ച് വാങ്ങാൻ പറ്റൂല. ഒരു പ്രാവശ്യം ആ സഹോദരിയുമായി ഹലാലായ ബന്ധം നടന്നാൽ, ഹലാലായ നിലക്കുള്ള ബന്ധം നടന്നാൽ, ബന്ധം എന്ന് പറയാൻ മാത്രമുള്ള ബന്ധം മതി, മക്കളുണ്ടായിക്കൊള്ളുന്നില്ല, കാര്യമായിട്ട് പൂർണ്ണ സുഖം കിട്ടിക്കൊള്ളുന്നില്ല, അതങ്ങനെ പരസ്യപ്പെടുത്തി പറയാൻ വകുപ്പുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ബന്ധം എന്ന് ആകാൻ എത്ര മതി? കുളി നിർബന്ധമാകാനുള്ള ബന്ധമില്ലേ, ആ ഒരു ബന്ധം നടന്നാൽ മതി. നടന്നോ? 50 പവൻ മഹർ കൊടുത്തിട്ടുണ്ടോ? 50ഉം ആ സഹോദരിക്ക് സ്ഥിരപ്പെട്ടു പോയി. ഒരു അര പോലും, ഒരു ഗ്രാമു പോലും, ഒരു കാല് ഗ്രാമു പോലും, ഒരു ഇഞ്ച് ഗ്രാമു പോലും ആ സഹോദരന് തിരിച്ച് വാങ്ങാൻ പാടില്ല. അവിടെ ചിലർ പറയും, അതിൻ്റെ കുട്ടി അധ്വാനിച്ചിട്ട് കൊടുത്തതാണ്, തന്നേ പറ്റുള്ളൂ. ഇതിലുണ്ട് ഒപ്പിടണോ? അതുകൊണ്ട് തരണം.
ഇതേതാ മുതല്? ഇത് തനിച്ച ഹറാമല്ലേ ഈ സംഭരിക്കുന്ന സമ്പാദിക്കുന്നത്? ഒരു നേരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര കടുപ്പാണത്. അർഹതപ്പെട്ട ഹക്ക് പിടിച്ചു പറിച്ചു വാങ്ങുമ്പോലല്ലേ ഇത്? എങ്ങനെങ്കിലും പറ്റുമോ സഹോദരങ്ങളെ? അവിടെ വിശുദ്ധ ഇസ്ലാമിൻ്റെ തീരുമാനങ്ങൾ ഉൾക്കൊള്ളാൻ നല്ല വകുപ്പ് വേണം, നല്ല ഈമാൻ വേണം. അല്ലാഹു എനിക്ക് ഹറാമാക്കിയതാണ്, എനിക്ക് വേണ്ട, അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, എനിക്കത് വേണ്ടെന്ന് പറയണം. പക്ഷെ തീരുമാനം റെഡിയാകണമെങ്കിൽ അങ്ങനെ പറയും. ചിലരെന്ത് ചെയ്യുന്നറിയോ? നിങ്ങൾ മസ്ലഹത്തിൻ്റെ മാർഗത്തിലൊരു പക്ഷേ പുരുഷൻ അങ്ങനെ പെണ്ണിൻ്റെ കാരണത്താലല്ല, ഓന് ഓൻ്റെ തൃപ്തികേടുകൊണ്ട് ഒഴിവാക്കിയതാണെങ്കിൽ ഇനി ആ പെണ്ണിന് മാനസികമായിട്ട് വിഷമമൊന്നും വരണ്ടെന്ന് കരുതിയിട്ട് ചിലപ്പം പുരുഷൻ്റെ ഭാഗത്തുനിന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ 1 ലക്ഷമോ 2 ലക്ഷമോ കൊടുക്കും. അവിടെ ചിലർ പോയിട്ട് വിലപേശും, എന്ത് പറയും? കല്യാണ പന്തലിന് കൊണ്ടുവന്ന കസേരയുടെ വാടകടക്കം തരണം, 15 ലക്ഷം തരണം. തന്നിട്ടില്ല, ഞങ്ങൾ കേസെടുക്കും. എന്താണ് ചോദിക്കുന്നത്? നമുക്കൊക്കെ പെങ്ങന്മാരും മക്കളുമില്ലേ, നമ്മൾ ആലോചിക്കണം. എന്താ നമ്മൾ ഈ വാങ്ങുന്നത്? എന്തിനാ ഇപ്പം നമ്മൾ ഈ വില പറയുന്നത്? മനപ്പൊരുത്തത്തോടെ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനങ്ങനെ പിരിക്കല്ലേ, ഒരു സന്തോഷമൊക്കെ ഉണ്ടായിക്കോട്ടെ, ഒരു പെണ്ണിനെ പിരിക്കല്ലേ, എന്നാ നിന്നോട്ടെ 1 ലക്ഷം 2 ലക്ഷം കൊടുത്തു. ഏ, ഇങ്ങോട്ട് പറയണ്ട, ഞങ്ങൾക്ക് കല്യാണം നടത്തിയില്, സൽക്കാരം നടത്തിയില്, ഡ്രസ്സ് വാങ്ങിച്ചേല്, കാര്യങ്ങൾ വാങ്ങാൻ പറഞ്ഞു, അതൊക്കെ വാങ്ങിച്ചേല്, പന്തൽക്കാരെ വിളിച്ചേല്, കരാറുകാരെ വിളിച്ചേല്, ഫുഡിൻ്റെ ആൾക്കാരെ വിളിച്ചേല്, ഇത്ര ഇത്രയും മുടക്കുണ്ട്, അതുകൊണ്ട് 15 ലക്ഷം 20 ലക്ഷം വെച്ച് തരണം. അപ്പൊ സത്യത്തിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തത് ഇയാളൊരാളെ കണ്ട് മാത്രമായിരുന്നു? ആ പന്തലൊക്കെ കെട്ടിയിരുന്നത് ഇയാളൊരാളെ കണ്ട് മാത്രമായിരുന്നു? നമ്മൾ ആൾക്കാർ പറയുന്ന പഞ്ചായത്തിൽ തൊള്ളേ കൊള്ളാതെ പറയുന്ന ലക്ഷങ്ങളാണിത്. അപ്പൊ ചില ആൾക്കാർ പറയും, വാങ്ങണവനോട് എങ്ങനെ വാങ്ങാതിരിക്ക, എങ്ങനെ വാങ്ങാന്നാരെങ്കിലും ചോദിക്കോ, എന്താ അതിൻ്റെ വകുപ്പ് എന്നാരും ചോദിക്കോ. അങ്ങനെ ആരെയും ചോദിച്ചാൽ അവരെ തലക്കടിച്ച് കൊടാന്ന് പറയും, അന്നതിന് പറ്റൂല. അറിയില്ല, വാങ്ങാനുള്ളടത്തെ ഹക്കല്ലെങ്കിലും 100 നാവാ. കിട്ടാൻ ഒരു വകുപ്പ് അവിടെ ഉണ്ടോ? ഹക്കല്ലാതായിക്കോട്ടെ, അവിടെ 100 നാവാൻ വേണ്ട. സഹോദരങ്ങളെ, എന്തിനാണത്? ഇന്ന ഹാദൽ മാല ഖലറത്തുൻ ഹുൽവ, ഈ സമ്പത്ത് എന്നുള്ളത് നല്ല പച്ചപ്പുള്ളതും നല്ല മധുരിക്കുന്നതുമാണ്. അല്ലാഹു നിങ്ങളെ കയ്യിൽ അത് തന്നിരിക്കുന്നത്. സമ്പത്തിൽ അല്ലാഹു നിങ്ങളെ പ്രതിനിധികളാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നല്ലാഹു നോക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയാണ്. സമ്മതിച്ചുകൊണ്ട് തന്നതല്ല, സ്വീകാര്യത എന്ന നിലക്ക് സമ്പത്തൊരു സ്വീകാര്യതയല്ലോ. കുഫുവെക്കുന്ന വിഷയത്തിൽ പോലും സമ്പത്തിന് പ്രാധാന്യമല്ല. നിങ്ങൾ നോക്ക്, ഒരു പെണ്ണിനാണ് കുഫു വെക്കുന്നോടത്ത് എന്തെല്ലാം വിഷയം എണ്ണീറ്റുണ്ട്? തറവാട് എണ്ണീറ്റുണ്ട്, വിശ്വാസം എണ്ണീറ്റുണ്ട്, പലതും എണ്ണീറ്റുണ്ട്. സമ്പത്ത് എണ്ണിയോ? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിനോട് പറഞ്ഞു, വിശദീകരിച്ചു, എന്റെ സമ്പത്ത് എണ്ണാതിരുന്നത്? അവിടെ എവിടെങ്കിലും പറഞ്ഞോ നല്ല സമ്പന്നയായ ഒരു പെണ്ണിന് ഒരു പാവപ്പെട്ട ഫക്കീർ കുഫു വെക്കൂല എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ, കിതാബിൽ അങ്ങനെ മസല കാണുന്നില്ലല്ലോ. ഒരു സമ്പന്നയായ സഹോദരിക്ക് ഒരു പാവപ്പെട്ട ഫക്കീറായ ഒരു മനുഷ്യൻ കുഫു വെക്കൂല എന്ന് പറഞ്ഞു? എന്തേ പറയാതിരുന്നത്? അതേ സമയത്ത് ഭംഗി പറഞ്ഞിട്ടുണ്ട്, തറവാട് പറഞ്ഞിട്ടുണ്ട്. അതേ രൂപത്തിൽ തന്നെ ആ പെണ്ണിന്റെയും ഇവരുടെയും കുടുംബപരമായ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഹാഷിമിയും മുത്തലിബിയും അവർക്ക് അവരാണ് ചേരുക, എത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. സുന്നിയത്തായ പെണ്ണിന് സുന്നിയല്ലാത്തവൻ കുഫു വെക്കൂല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. സുന്നിയത്തായ പെണ്ണിന് സുന്നിയല്ലാത്തവൻ കുഫു വെക്കൂല, തിരിച്ചും അങ്ങനെ തന്നെയാണ് വിഷയം. സുന്നിക്കും സുന്നിയല്ലാത്തവൾ കുഫു വെക്കൂല. ചിലര് പറയും, അത് ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ, ഇങ്ങോട്ട് കൊണ്ടുവന്ന അങ്ങളൊക്കെ അങ്ങോട്ടാണ് കൊണ്ടുപോകും, അങ്ങനെ ഉണ്ടാക്കി പടിപടിയായിട്ടാണ് കൊണ്ടുപോകും. ഫസ്റ്റൊക്കെ അങ്ങനെ നിൽക്കും, പിന്നെ ഇങ്ങനെ ഏകദേശമൊക്കെ ഇങ്ങനെ 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 കയ്യിൽ ഒതുങ്ങി നിന്നാ പറയും. സംഗതിക്കാൻ തന്നെയാണ്, വാപ്പി മല്യാപ്പൊക്കെയുള്ള സമയത്ത് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇനി ഇങ്ങൾ നിർത്തിച്ചുകൊണ്ടുവരാൻ പറ്റൂല. ഇനിയിവിടെ മോരുദിത്താവ് കാണാൻ പാടില്ല, ഇനിയിവിടെ ബദരിയങ്ങളെ പേര് കാണാൻ പാടില്ല. അതൊക്കെ കൊണ്ടുപോയിട്ട് ഒക്കെ കൂടി കരിച്ചു.
ധന്ത മുതൽ. അപ്പോഴാണ് സ്ട്രോങ് ആയത്. മുമ്പൊരാൾ പറഞ്ഞു, ഉസ്താദ് അതിങ്ങോട്ട് കൊണ്ടുവരില്ല കുഴപ്പമില്ല. അപ്പോൾ ഇവർ വിചാരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മെഷീനിലിട്ട് ഇങ്ങനെ കറക്കും, കറക്കിയിട്ട് നന്നാക്കും. അങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ നല്ല ഈമാൻ സ്ഫുരിക്കുന്ന ഉപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു അവിടെ, നല്ല നല്ല അത്താണികളായ ആ വീടിൻ്റെ നല്ല മുതൽക്കൂട്ടായ വല്യപ്പയും വല്യമ്മയും. അവർ ആണ് കാലം ചെയ്തതോടുകൂടെ പതുക്കെ ഇങ്ങനെ പിടിമുറുക്കാൻ തുടങ്ങി. ആ അപ്പോൾ പിന്നെ ആദ്യം ഭർത്താവിനോട്, പിന്നെ സംഗതി ഇതുവരെ വാപ്പിയും വീണ്ടായിട്ട് ഞാനൊന്നും ഉണ്ടായിരുന്ന, നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്താ നിങ്ങൾ ഇനി അടുത്ത ആഴ്ച മുതൽ പള്ളിയെ പോണത്, എനിക്കും ഉങ്ങൾക്കും ഫുത്തുബ് കേൾക്കാൻ സൗകര്യമുള്ളടത്തേക്ക് പോകണം. അങ്ങനെ ഉണ്ടോ? അങ്ങനെ വേണം, അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികളൊക്കെ നിങ്ങൾ നോക്കിയാലും ഞാൻ പോവാണ്. പടച്ചോനെ, ഇജ് പോകെ, എന്നാൽ ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയില്ല, കാരണം ആൾക്കാരൊക്കെ കണ്ട വിഷമാണ്. പിനെ ഒരു ബദരീങ്ങൾ ആണ്ടിൻ്റെ ഇറച്ചിയും പത്തിരിയൊക്കെ പൊരെ കൊണ്ടുപോകുന്ന ഒരു പതിവുണ്ട് വാപ്പിയും ഉമ്മയൊക്കെ ഉള്ള കാലത്ത്. ബദരീങ്ങൾ ആണ്ടിൻ്റെ ആ തലേന്ന് പറഞ്ഞു, പിന്നെ നാളെ പള്ളിയിൽ നേർച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ അവിടെ തിന്നോണ്ട് ഇങ്ങോട്ട് കൊണ്ടാൻ പാടില്ല, ഈ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. പടച്ചോനെ, അങ്ങനെ ഘട്ടം ഘട്ടമായി പിടിമുറുക്കി മുറുക്കി 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 അവസാനം ആ മക്കളെയും കൂട്ടിയിട്ട് ആ പിതാവ്, ആ പിതാവിൻ്റെ സഹോദരന്മാരടക്കം അവരടക്കം കാറിൽ തൂക്കിയിട്ട് വിജയത്തിലേക്ക് അങ്ങ് പോയി. നമ്മൾ കാണുന്ന ചിത്രമല്ലേ ഇത്? പിന്നെന്താ പലരും അതിൽ താല്പര്യപ്പെടാനുള്ള കാരണം എന്നറിയോ? അവർക്ക് ജീവിക്കാൻ മാത്രം നല്ല സ്വത്തുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് ഒരിടത്ത്. അതുകൊണ്ട് കുട്ടികൾ കുടുങ്ങൂല, ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ജീവിതം ഉഷാറാകും. എന്തേ സമ്പത്ത് ഒരു കുഫുവിന്റെ മാർഗമായി പറയുന്നത്? സമ്പത്ത് നീങ്ങിപ്പോകുന്ന ഒരു നിയലാണ്. ഇന്ന് നിന്റെ വക്കലാണെങ്കിൽ നാളെ മറ്റൊരാളെ വക്കലാണ്. ഇന്ന് നിങ്ങൾ പലരും പല ഭൂമികളുടെയും ഉടമകളാണ്, നാളെ നിന്റെ മിറാസ് മക്കളിലാണ്. ഒരുപക്ഷേ മക്കളെ കാലശേഷം മറ്റു മക്കളിലാണ്. എല്ലാവർക്കും ശേഷം ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹാ വഇലൈനാ യുർജഊൻ. ഭൂമി അനന്തരം എടുക്കുന്നത് നമ്മളാണ്, യഥാർത്ഥ അനന്തരാവകാശി നമ്മളാണ്. അള്ളാഹു പറയുന്നു, നിങ്ങളാരും അല്ല, നിങ്ങളൊക്കെ പോരും, നിങ്ങൾ താൽക്കാലിക ഭൂടമകളാണ്, താൽക്കാലിക സമ്പത്തിന്റെ വക്താക്കളാണ്. ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹാ, ഭൂമിയെയും ഭൂമുഖത്തുള്ളവരെയും നമ്മളാണ് അനന്തരമെടുക്കുന്നത്. വഇലൈനാ യുർജഊൻ, നമ്മിലേക്ക് തന്നെ അവരെ മടക്കപ്പെടുക തന്നെ ചെയ്യും. സമ്പത്തിനെ പറ്റി അങ്ങനെ സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങൾ പറഞ്ഞു, നീങ്ങിപ്പോകുന്ന ഒരു തണലാണ്. ഇന്നലെ വരെ ഇല്ലാത്തവന്റെ കയ്യിൽ ഇന്നില്ലേ, നാളെ വേറെ ആളെ കയ്യിലില്ലേ, അതങ്ങനെ പോകും. അതുകൊണ്ട് അതൊരു കാര്യമായിട്ട് പരിഗണിക്കേണ്ടതല്ല. എന്നാൽ തീരെ വേണ്ടാന്നാണോ? ഹലാലായ മാർഗത്തിലൂടെ എത്രയും പറ്റും. അവിഹിത മാർഗത്തിലൂടെ ഒന്നും ശേഖരിക്കരുത്. ഹക്ക് വീട്ടാത്ത നിലക്ക് സമ്പത്ത് കുമിഞ്ഞു കിടക്കരുത്. അത് തലവേദനയായി മാറും, വല്ലാത്ത തലവേദനയായി മാറും. സമ്പത്തിന്റെ ഹക്ക് വീട്ടാത്തത് വല്ലാത്ത വിനയായി മാറും. അതിനാ മനുഷ്യൻ ചിന്തിക്കുന്നു, സമ്പത്ത് ഇങ്ങനെ സംഭരിച്ചിട്ട് അവന്റെ സമ്പത്ത് അവനെ കാലകാലം ഇവിടെ നിലനിർത്തും എന്നാണ് അവന്റെ ധാരണ. യഹസബു, അവൻ വിചാരിക്കുന്നു, അന്നമാലഹു അഹ്ലദ, അവന്റെ സമ്പത്ത് അവനെ ഇവിടെ നിലനിർത്തും. ഇവിടെ അവനെ സമ്പത്ത് അവന് കാലകാലം അവന് കഴിച്ചുകൂട്ടാൻ പറ്റുന്ന അവൻ ചിന്തിക്കുന്നത്. ദുനിയാവിൽ അവന്റെ സമ്പത്ത് ഒരു കാലത്തും മരണം നൽകാതെ അവനെങ്ങനെ ബാക്കി നിർത്തും, അവനെങ്ങനെ പിടിച്ചു നിർത്തും? സമ്പത്തല്ല ഒരു മനുഷ്യന് ലെവലുണ്ടാക്കി കൊടുക്കുന്നത്, സമ്പത്തല്ല ഒരു മനുഷ്യന് പേരും പെരുമയും ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരു മനുഷ്യന് പേരും പെരുമയും ഉണ്ടാക്കി കൊടുക്കുന്നത് അൽ അഅമാലു സ്വാലിഹാ. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പറഞ്ഞ വാക്കിലൊരു സൂചനയുണ്ട്. ഒരു മനുഷ്യന് സമ്പത്തല്ല ലെവലുണ്ടാക്കി കൊടുക്കുന്നത്. സമ്പത്ത് ഇഷ്ടം പോലെയുള്ള കാറൂൻ ആരെങ്കിലും അനുസ്മരിക്കാറുണ്ടോ? കാറൂന് മഹാസമ്പന്നനായിരുന്നില്ലേ? കാറൂണിന്റെ സമ്പത്ത് കണ്ടിട്ട് കാറൂനും സൈന്യങ്ങളും ഇങ്ങനെ പോകുന്നത് കണ്ടാൽ ദുനിയാവ് ഉദ്ദേശിക്കുന്ന ആളുകൾ പറയും, യാ ലൈതലനാ മിസ്ലമാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദൂ ഹല്ലിൻ അദീം. നല്ല ഭാഗ്യവാനാട്ടോ, ഓ ഞമ്മക്കും അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് പോകുന്നത്?
ഖാറൂനിന്റെ സൈന്യങ്ങളും പട്ടാള ചുറ്റും അണിയിച്ച് ഖാറൂൻ ഇങ്ങനെ പോകുന്നത് കണ്ടാൽ ഖാറൂനിന്റെ സമ്പത്തിന്റെ ഗൗരവം കണ്ടിട്ട് താക്കോലിന്റെ കൂട്ടം കണ്ടിട്ട് നോക്കി നിൽക്കുന്ന ആളുകൾ പറയും, യാ ലൈതലന ആരി വഖാലല്ലദീന യുരീദുന അൽഹയാത ദുനിയ, ഭൗതികത മാത്രം ലക്ഷ്യം വെച്ച് കഴിയുന്ന ആളുകൾ പറയും നമുക്കുണ്ടെങ്കിൽ മിസ്ലമാഉത്തിയ ഖാറൂൻ, ഖാറൂന് നൽകപ്പെട്ടതുപോലെ. ഇന്നഹു ലദു ഹല്ലിൻ അദീം, വലിയ ഭാഗ്യമുള്ള ആളുകൾ അങ്ങനെ പൊതുവെ അങ്ങനെയല്ലേ പറയല്, അവൻ ജീവിക്കാൻ പഠിച്ചവനാണെന്ന് പറയും, ജീവിക്കാൻ നല്ലോണം പഠിച്ചവനാണ്, ആരെന്തായാലും ജീവിതം മുന്നോട്ട് പോകാൻ നല്ലോണ്ട്. അപ്പൊ ഇൽമുള്ള ആളുകൾ പറഞ്ഞു വൈലക്കും, ആത്മജ്ഞാനികൾ പറഞ്ഞു ഈ പറഞ്ഞ ആളുകളോട് വൈലക്കും, സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹ, ഖാറൂനി കിട്ടിയതൊക്കെ ചെറുതാണ്, സവാബുല്ലാഹ് അല്ലാഹുവിന്റെ പ്രതിഫലം, ഖൈറുൻ അതാണ് ഉത്തമം, ലിമൻ ആമന വഅമില സ്വാലിഹ, വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് അനുഷ്ഠിച്ച് നടക്കുന്നവർക്ക് ഇതൊന്നുമല്ല വലുത്, അല്ലാഹു കൊടുക്കുന്ന സവാബാണ് വലുത്. അതുകൊണ്ടല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉഹുദ് പർവ്വതം സ്വർണമലയായി വന്നു, വറാവദത്തുഹുൽ ജിബാ ലുഷ്മു മിൻ ദഹബി അന്നഫ്സിഹി ഫഅറാ ഹയ്യമാ ശമമി, തങ്ങൾ പറഞ്ഞു വേണ്ട എനിക്ക് സ്വർണമല വേണ്ട, പരീക്ഷണത്തിന് അല്ലാഹു കൊടുത്തതല്ല, വേണമെങ്കിൽ എടുത്തോ തങ്ങളെ ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ, തങ്ങൾ പറഞ്ഞു വേണ്ട, കാരണം അതിനൊന്നുമല്ല മഹത്വമുള്ളത്. ഇഷ്ടം പോലെ ഭൂസ്വത്തിന്റെ ഉടമയല്ലേ ഫിർഔൻ, ഫിർഔൻ ഒന്ന് പോയി നോക്ക് നിങ്ങൾ, ഈജിപ്തിൽ കാണാം അവന്റെ ശരീരം, ഈജിപ്തിലെ മ്യൂസിയത്തിൽ റോയൽ മമ്മി ഹാളിൽ പോയി നോക്കൂ, പ്രത്യേകം ടിക്കറ്റ് കാശ് കൊടുത്തെടുക്കണമെന്ന് മാത്രം, അവനെ കാണാൻ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം, മ്യൂസിയത്തിലേക്ക് കയറാൻ ടിക്കറ്റ് ആദ്യം എടുക്കണം, പിന്നെ അവനെ കാണാൻ ഒരു ടിക്കറ്റ് എടുക്കണം. പോയി നോക്കിയാൽ ഫിർഔൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതും പോലെ 100 മുഴയൊന്നുമില്ല, ആകെ 4.5 മുഴയുള്ളൂ, ഒരു ചെറിയ മനുഷ്യൻ, അയാളെങ്ങനെ കിടക്കുന്നുണ്ട്, നരച്ച മുടിയും ചെറിയ പല്ലും നഖവും തൊലിയൊന്നും പോകാത്ത രൂപത്തിൽ കാണാം. എന്തെല്ലാം വീമ്പ് പറഞ്ഞിരുന്നു സമ്പത്തിന്റെ, സമ്പത്തിന്റെ എന്തെല്ലാം വലിയ ആർഭാടത്തിന്റെ വില പറഞ്ഞിരുന്നു. അലൈസലി മുൽക്കു മിസുർ, ജനങ്ങളോട് പറയാണ് മിസ്റിന്റെ അധികാരം എനിക്കല്ലേ, വഹാദിഹില്ലൻഹാറു തജിരീ മിൻ തഹ്തി, ഈ ഒഴുകുന്ന നദികൾ, ഈ ഒഴുകുന്ന നദികളൊക്കെ എന്റെ ചുവട്ടിലൂടെയല്ലേ ഒഴുകുന്നത്, അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ ഞാനല്ലേ നല്ല ആള്, ഒരു നയാ കാശിന് വകുപ്പില്ലാത്ത ഈ മൂസാ നബിയാണോ നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അം അന ഖൈറു മിൻ ഹാദല്ലദി ഹുവ മഹീനുൻ വലായകാദു യുബീൻ, ഒന്നിനും കഴിവില്ലാത്ത മൂസാ നബിയെക്കാളും നല്ലത് ഞാനല്ലേ. മൂസാ നബിക്ക് സ്വർണവളയുണ്ടോ, ഖാറൂൻ ചോദിക്കാണ്. മൂസാ നബിക്ക് കൊട്ടാരമുണ്ടോ, ഫിർഔൻ ചോദിക്കാണ്. മൂസാ നബിക്ക് കൊട്ടാരമുണ്ടോ, മൂസാ നബിക്ക് സ്വർണവളയുണ്ടോ, പിന്നെന്തിനാ നിങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയത്, എന്നിട്ടിപ്പോ എന്തുണ്ട്, എത്ര സ്വത്തുണ്ട്, ഇപ്പോ എങ്ങനെ കിടക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിനൊന്നും പേരും പെരുമയുമുണ്ട്, ആ പേരിന്നും കോടിക്കണക്കിന് ജനങ്ങൾ ആവർത്തിക്കുന്നുണ്ട്, അവര് കാണാതെ പഠിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ പേര് പരിചയമില്ലാത്തവരാരാണ്? മുസ്ലിങ്ങൾക്ക് മാത്രമാണോ മൂസാ നബിയെ പരിചയമുള്ളത്? ക്രൈസ്തവരും പറയൂലേ മോശസ് എന്ന് ഖലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാമിനെ പറ്റി? മൂസാ നബി അലൈഹി സ്വലാമിന് ലോകത്തിന്നും പരിചയമുണ്ട്, മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രങ്ങൾ ഇന്നും മയവിറക്കുന്നുണ്ട്, മൂസാ നബി അലൈഹി സ്വലാമിന്റെ പേരും പെരുമയും ഇന്നും നിലനിൽക്കുന്നുണ്ട്. സമ്പത്തല്ല ഒരു മനുഷ്യനെ നിലനിർത്തുന്നത്, പക്ഷേ ഇങ്ങനെ പരിഹസിക്കുന്നവന് തോന്നും ആരെ പരിഹസിച്ചാലും എന്താ അവരെ പരിഗണിക്കേണ്ടതില്ലല്ലോ എനിക്ക് ജീവിക്കാൻ. യഹസബു അന്ന മാലഹു അഖ്ലദ, സമ്പത്ത് ഇവിടെ ഒരാൾക്കും നിലനിൽപ്പ് നൽകിയിട്ടില്ല. നിലനിൽപ്പ് നൽകിയിട്ടുണ്ടോ? സുഹൃതങ്ങൾ മാത്രമാണ്, സുഹൃതങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ആ മഹാന്മാര് പറഞ്ഞത്, പണ്ഡിതന്മാര് പറഞ്ഞു, റദീന ഖിസ്മതൽ ജബ്ബാരിഫീന ലലാ ഇൽമുൻ വലിൽ അഅദാഇ മാലൂ വഇന്നൽ മാല യഫ്നാ അൻ ഖരീബീ വഇന്നൽ ഇൽമ യബ്ഖാ ലാ യസൂലൂ. അല്ലാഹു നമുക്ക് വെച്ച വിഹിതം നമ്മൾ തൃപ്തിപ്പെട്ടു,
നമുക്ക് ഇൽമ അല്ലാഹു നൽകിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ഇൽമുയർത്തി തരട്ടെ. ആലിമീങ്ങൾ പറയാണ്, പണ്ഡിതന്മാർ പറയാണ്, ലനാ ഇൽമുൻ, നമുക്ക് അല്ലാഹു ഇൽമു തന്നിട്ടുണ്ട്. വലില്ലാദാ ഇമാലു, ശത്രുക്കൾക്ക് സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ലോകത്തെ കോടീശ്വരന്മാരെ നോക്കൂ, ഇപ്പോഴും നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ വർഷം വന്ന കണക്ക്? അതിൽ 500 എത്ര ആളുകളുണ്ട്? മുസ്ലിങ്ങളായിട്ട് എണ്ണാൻ പറ്റിയ ആളുകൾ എത്രയുണ്ട്? ബഹുഭൂരിപക്ഷന്മാരാണ്. എന്നിട്ടെന്താ കാര്യം? സമ്പത്ത് പെട്ടെന്ന് തീർന്നു പോകും, സമ്പത്ത് പെട്ടെന്ന് അവസാനിച്ചു പോകും. അറിവ് ശേഷിക്കും, അത് നീങ്ങിപ്പോകൂല. ഹിജ്റ 150 ജനിച്ച മഹാനല്ലേ ഷാഫി ഇമാം റളിയല്ലാഹുഅൻഹു, അവരെ ഇൽമു ഇന്നും ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അതിനു മുമ്പ് ജനിച്ചു കഴിഞ്ഞു പോയവരല്ലേ സ്വഹാബ, അവരുടെ വാക്കുകൾ നമ്മളിന്നും പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. 100 മുമ്പ് ജീവിച്ചവരുടെ ഇൽമു ഇന്നും നിലനിൽക്കുന്നുണ്ട്, ഒരു കുലുക്കവും ഇല്ലാതെ. അതിനാണ് മഹത്വമുള്ളത്. ആ ഇൽമനുസരിച്ചുള്ള അമലിനാണ് ഇവിടെ പേരും പെരുമയും ഉള്ളത്. ആ ആലിമീങ്ങളൊക്കെ നിലനിൽക്കുന്നത് നോക്ക്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇവിടെ നിലനിൽക്കുന്നു. വഫാത്തായി പോയി മഹാൻ. അവർകൾ മരണം മനസ്സിൽ നിന്ന് മരിച്ചിട്ടില്ല, മനസ്സിൽ നിന്ന് മറഞ്ഞിട്ടില്ല, നിലനിൽക്കുകയാണ്. ഇമാം നാവി റളിയല്ലാഹു അൻഹു വഫാത്തായി, അവിടുത്തെ ഇൽമിന്നും ദർസുകളിൽ പഠിക്കുകയാണ്, വായിക്കുകയാണ്. ഒരുപാട് ഇൽമിന് സേവനം ചെയ്ത സുഹൃത്തുക്കളെ കൊണ്ട് ജീവിച്ച ആളുകൾ മായാതെ മറയാതെ നിൽക്കുന്നു. ഇപ്പൊ ഈ സദസ്സിന്റെ ആരംഭത്തിലും കഴിഞ്ഞ കാല നേതൃത്വത്തിന്റെ കുറെ ആളുകളുടെ പേരെണ്ണിയില്ലേ, എപ്പോഴും അനുസ്മരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെ പറയാറില്ലേ? ഇന്നലെയും പലരുടെയും പേര് പറഞ്ഞിട്ടില്ലേ? എന്തേ കാരണം? അവരെ നിലനിൽപ്പ് അവരെ നിലനിർത്തിയത്, മനുഷ്യ മനസ്സുകളിൽ അവരെ കോറിയിട്ട് കൊടുത്തത് സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കളുടെ പിന്നാലെ നിന്ന് നേതൃത്വം നൽകിയതും അതിലവർ രാപ്പകൽ മുഴുകിയതുമാണ്. അതുകൊണ്ട് സമ്പത്ത് അല്ലാഹു തന്നത് സുഹൃത്തുക്കൾക്കുള്ളൊരു വസീലയായിട്ടാണ്. നന്മ ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹു സമ്പത്ത് തന്നത്. അഹങ്കരിക്കാനല്ല, പവർ പറയാനല്ല, ആർഭാടങ്ങൾ വിളിച്ചു വരുത്താനല്ല. ആ സമ്പത്ത് ഉപയോഗിച്ച് ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്യണം, പരലോകത്തേക്ക് ഒരുപാട് ഡെപ്പോസിറ്റ് ചെയ്യണം. പാരത്രിക ലോകത്ത് വരുമ്പോ സമ്പത്ത് കൊടുത്തത് കൊണ്ടൊരു സന്തോഷം ഉണ്ടാകണം. അത് തീർത്തും ഈ നാട്ടുകാർക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് സംഭാവനകൾ ഇവിടെയുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും പരിശുദ്ധ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ നിറഞ്ഞ സംഭാവനകളൊക്കെ ആഖിറത്തിൽ ഇങ്ങനെ കിട്ടും. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുമ്പോ ഖൈബറിൽ വഖഫ് ചെയ്ത ഭൂമി ഇങ്ങനെ വരും ആഖിറത്തിലേക്ക്. പരിശുദ്ധ ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ്, അവ്വലു മൻ വഖഫ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ്, ശേഷം ചെയ്ത വാഖിഫീങ്ങളൊക്കെ ഒരു കൂലിയുടെ ഒരു ശതമാനം മുഹൂർത്തങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. ഖൈബറിലെ ഭൂമി വരും, വഖഫാണത്. ഇഷ്ടം പോലെ അതിൽ നിന്ന് ലാഭം കിട്ടിയിട്ടുണ്ട്. ഉസ്മാന്തങ്ങൾ വരുമ്പോ മദീനയിലെ കിണർ വരും, ബിഹ്റു ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കിണർ വരും. തൊള്ളയിൽ കൊള്ളാത്ത വില യഹൂദി പറഞ്ഞപ്പോ ഒട്ടും അമാന്തിച്ച് നിൽക്കാതെ പറഞ്ഞ വിലക്കങ്ങ് വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് കുടിക്കാൻ കൊടുത്ത കിണർ വരും. സുബ്ഹാനല്ലാ, എന്തൊരു സന്തോഷമാണ്. സയ്യിദുന അബൂബക്കറിനി സിദ്ദീഖ് റളിയല്ലാഹുവിനെ വരുമ്പോ ഹിജ്റ പോയ സമയത്ത് കൊണ്ടുപോയ സ്വത്ത് മുഴുവനും ആഖിറത്തിൽ സാക്ഷിയായി വരും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ സമ്പത്ത് എനിക്ക് ഗുണം ചെയ്തതുപോലെ ഒരാളെ സമ്പത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല. എന്റെ സ്വത്ത് പോലെ ഞാൻ ഉപയോഗിച്ചൊരു സ്വത്ത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സമ്പത്താണ്. അത് ആഖിറത്തിൽ വരും. ഉമ്മമാരെ, ഖദീജ ബിൻതു ഖുവൈലിദ് റളിയല്ലാഹുവിനെ വരുമ്പോ കയ്യിലും കാലിലും നിറയെ സ്വർണ്ണാഭരണം ധരിച്ച മഹതിയാണ്. ഭൂമി വിട്ടു പോകുമ്പോ ഒരു നൂലിയ പോലും ശരീരത്തിൽ കരുതാതെ, ഒരാഭരണം പോലും തങ്കരിച്ചു വെക്കാതെ അല്ലാഹുവിലേക്ക് നീങ്ങിയ മഹതി മുഴുവനും ഇവിടെ കൊടുത്തത്. ദുനിയാവിലെ സമ്പത്ത് മുഴുവനും ദീനിന് വേണ്ടി കൊടുത്തു. അത് എടുത്തു പറഞ്ഞില്ലേ അല്ലാഹു തആല, വവജദക ഇലം ഫഅഗ്നാ,
മക്കാര് തങ്ങൾക്ക് പണമില്ല, തങ്ങളൊരു സാധുവാണെന്ന് വിലയിരുത്തിയപ്പോ ഫഗ്ന അല്ലാഹു തങ്ങൾക്ക് ഐശ്വര്യം നൽകി. എങ്ങനെ നൽകി? ഐ അഗ്നാക ബിമാലി ഖദീജ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് തന്ന് അല്ലാഹു തങ്ങൾക്ക് സമൃദ്ധി നൽകി. ആ ഖദീജ റളിയല്ലാഹു അൻഹ വരുമ്പോ കൊടുത്ത സമ്പത്ത് മുഴുവനും ഹാജറാക്കിയിട്ട് അവരെ മനസ്സിലുള്ള സന്തോഷം ചെറുതല്ല. ജീവിതത്തിൽ ഒരു സ്വർണ്ണാഭരണം ധരിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊന്നുപ്പയുടെ മുന്നിലേക്ക് വന്നപ്പോ സ്വർണമാലയിലേക്ക് തങ്ങൾ ഇങ്ങനെ തുറിച്ച് തുറിച്ച് നോക്കിയപ്പോ എന്റെ ഉപ്പാക്ക് ഈ മാലയിലേക്കാണ് നോട്ടമെന്ന് തോന്നുന്നു, ഞാൻ ഈ മാല ധരിച്ചത് ഉപ്പാക്ക് അത്ര പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. മാല വിറ്റിട്ട് കിട്ടിയ പണം കൊണ്ട് അടിമയെ മോചിപ്പിച്ചു, അത് ആഖിറത്തിൽ സാക്ഷിയായി വരും. സമ്പത്തവര് സംഭരിച്ചത് ആഖിറം നേടാനാണ്, ദുനിയാവിൽ ഇജ്ജത്തോടെ ജീവിക്കാനാണ്. യഹസബു അന്ന മാലഹു അഖ്ലദാ, സക്കാത്ത് കൊടുക്കാതെ പാവങ്ങൾക്ക് കൊടുക്കാതെ അവനവന്റെ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ബാപ്പമ്മമാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നിർധനരായ വിഭാഗത്തിന്റെ ആവശ്യത്തിന് വേണ്ടി, സഹോദരി സഹോദരങ്ങളുടെ മക്കളുടെ ആവശ്യത്തിന് വേണ്ടി, നമ്മൾ കാണേണ്ട കരുതേണ്ട ആളുകളുടെ ആവശ്യത്തിന് വേണ്ടി അറിഞ്ഞിട്ടും കൊടുക്കാതെ, കൊടുക്കാനുണ്ടായിട്ടും കൊടുക്കാതെ പിശുക്കിയും പിടുങ്ങിയും വെക്കുന്ന സമ്പത്ത് ആഖിറത്തിൽ പ്രതികൂലികളായി വരരുത്. അങ്ങനെ സമ്പത്ത് വരുമോ? വരും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, നേർക്ക് നേരെ സമ്പത്ത് ഉപയോഗിക്കാത്തവൻ വയക്കൂനു ഷഹീദൻ അലൈഹി യൗമൽ ഖിയാമ, ആ സമ്പത്തവന് പ്രതികൂല സാക്ഷിയായി വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സമ്പത്ത് പ്രതികൂലിയായിട്ട് വരും. പടച്ചവനെ, ആ പറഞ്ഞൊന്നും ശരിയല്ലട്ടോ, ആ പറഞ്ഞൊന്നും ശരിയല്ല. അല്ലാഹ് ഞാൻ അവന്റെ കൈകളിൽ, അവന്റെ പൂട്ടിക്കിടക്കുന്ന പെട്ടികളിൽ, അവൻ സൂക്ഷിച്ചു വെച്ച് വെക്കുന്ന ഷെൽഫുകളിൽ ഇത്ര വർഷം ഞാൻ അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട്, ഞാൻ അവിടെ സുഖിച്ചിട്ടുണ്ട്, ചാൻസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞത് വെറുതെ പറഞ്ഞാന്ന് പറയും. കണ്ട് വസാലിമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വസാലിമാം റളിയല്ലാഹു അൻഹു ബനീ ഇസ്രായേലിൽ ഒരാളെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഒരാളെ വലിയ ഒരു വീട്ടിലേക്ക്, വലിയ വലിയ സമ്പന്നനാണ് നാട്ടിലെ, അയാളെ കാണാൻ വേണ്ടി ആളുകളൊക്കെ വരും, പൊതുവെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ്. ഉച്ചക്കാരമല്ല, ഉച്ചക്ക് മുമ്പ് ഒരു വിശ്രമത്തിലാണ്. ഉച്ചക്കൊരാൾ വന്ന് കതകിന് മുട്ടി. അപ്പൊ പാറാവുകാരെ തുറന്നു നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പൊ കാണാൻ പറ്റൂല, അസറിന്റെ ശേഷം വാ, വിശ്രമത്തിലാന്ന്. അവർ ഗേറ്റ് അടിച്ചു പോയപ്പോ ഇയാള് രണ്ടാമതും മുട്ടി. രണ്ടാമതും മുട്ടിയപ്പോ അവർ തുറന്നിട്ട്, അല്ല നിന്നോട് പറഞ്ഞില്ല ഇപ്പൊ കാണാൻ പറ്റൂല, ഇപ്പൊ വിശ്രമത്തിലാണ്, അസറിന്റെ ശേഷം വാ. ഗേറ്റ് അടിച്ചു പോയി മൂന്നാമത് പിന്നെ മുട്ടി. മൂന്നാമത് മുട്ടിയിട്ട് ഇവർ ഗൗരവത്തോടെ ചൂടാകാൻ പോയപ്പോ അയാൾ പറഞ്ഞു, അന അസ്രായീൽ. അവര് ബേക്കോട്ടുന്നു, എല്ലാരും ബേക്കോട്ടുന്നു, പാടച്ചു അന അസ്രായീൽ. അവർക്ക് അപ്പൊ തോന്നി അവരെ പിടിക്കോന്നുള്ള പേടിയില്ല. അവര് വേഗം പോയിട്ട് മുതലാളിയോട് പറഞ്ഞു, സമ്പന്നനോട് പറഞ്ഞു, അസ്രായീൽ വന്നിട്ടുണ്ട്. അസ്രായീലോ, നിങ്ങൾ അയാൾ എന്ത് ചെയ്തോ? ഇല്ല. എന്നാ പതുക്കാണ് ബഹുമാനത്തോടെ കൂട്ടിക്കൊണ്ട്, എത്ര ബഹുമാനിച്ചിട്ട് എന്താ കാര്യം, ടൈമായ പിടിക്കൂലേ, ബഹുമാനത്തോടെ കൊണ്ടുവരും. അസ്രായീൽ വന്നിരുന്നു. ഞാൻ അസ്രായീൽ നിങ്ങളെ പിടിക്കാൻ വേണ്ടി വന്നത്, റൂഹ് പിടിക്കാൻ വേണ്ടി. എന്നെ? ആ നിങ്ങളെ പിടിക്കാൻ വേണ്ടി. ടൈമായി. അല്ല, കുറച്ച് സമയം. ഇല്ല. എന്തിന്? ഈ കാണുന്ന ഷെൽഫുകളിൽ, അറകൾക്കുള്ളിലുള്ള സ്വർണവും വെള്ളിയും മുത്തും രത്നവും ദിർഹമും ദീനാറും ഒക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടി ഒന്ന് കണക്ക് പറയട്ടെ. അസ്രായീൽ ചോദിച്ചു, ഇത്രയും കാലമായിട്ട് നേരം കിട്ടിയില്ലേ, ഭയങ്കര തിരക്കായിരുന്നു. തിരക്കാന്ന് പറഞ്ഞപ്പോ ഒരു ഷെൽഫിന്റെ ഉള്ളിൽ നിന്ന് സ്വർണം സംസാരിച്ചു, കഥപുത്ത കഥപുത്ത, കള്ളമാ നീ പറഞ്ഞത്, കളവാ പറഞ്ഞത്, ഞാൻ ഇതിന്റെ ഉള്ളിൽ 25 കൊല്ലമായി. രണ്ടാമത്താറ പറഞ്ഞു, കഥപുത്ത കഥപുത്ത, നുണയാ നീ പറഞ്ഞത്, ഞാൻ ഇതിന്റെ ഉള്ളിൽ 15 കൊല്ലമായി. ഓരോ അറകളും സംസാരിച്ചു, പ്രതികൂല സാക്ഷിത്വം കേട്ടു. ഉടനെയാള ആത്മാവിന് അസ്രായീൽ അലൈഹിസ്സലാം പിടിച്ചു. സമ്പത്ത് പ്രതികൂല സാക്ഷിയായി വരും. നേർക്ക് നേരെയല്ലെങ്കിൽ പ്രതികൂല സാക്ഷിയായി വരും, അനുകൂല സാക്ഷിയാക്കി മാറ്റണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു കൽപ്പിച്ചൊരു 2.5% സക്കാത്ത് പിശിക്കണ്ട. അല്ലാഹു എത്ര വലിയ കാരുണ്യവാനാണ്. 100,000 രൂപ ഒരാൾ ഒരു വർഷം ഡെപ്പോസിറ്റ് ചെയ്താൽ 10-ൽ 1 കൊടുക്കാൻ അല്ലാഹു പറഞ്ഞോ? ഇല്ല. നിങ്ങൾ നോക്കി, 20-ൽ 1 കൊടുക്കാൻ പറഞ്ഞോ? ഇല്ല. 2.5% അല്ലേ പറഞ്ഞത്? 100,000 ന് 2,500 രൂപ എത്ര ചെറുതാണ്.
പത്തിലൊന്ന് പറഞ്ഞാ 10,000 കൊടുക്കണ്ടേ? 20 പറഞ്ഞാ 5,000 കൊടുക്കണ്ടേ? പറഞ്ഞില്ലല്ലോ. നമ്മെ പരിഗണിച്ചൊരു ചെറിയ തുകയല്ലേ കൊടുക്കാൻ പറഞ്ഞത്? ആ തുകയും കൊടുക്കാതെ അങ്ങനെ പൂട്ടിവെച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ അംശം ഏത് സമ്പത്തിൽ കൂടി കലരുന്നുണ്ടോ ആ സമ്പത്തിനെ മുഴുവനും അത് നശിപ്പിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഇത്ര അളവേളും, കുറഞ്ഞ അളവേളും, പക്ഷെ അതും കൊടുത്തിട്ടില്ലേ, ബാക്കിയൊക്കെ പോകും. എങ്ങനെ പോയത്? ഒരാളം കൊണ്ടേ കട്ടുണ്ടേ. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, ഏതാലും കൊടുത്തിട്ടില്ലല്ലോ, ബാക്കി കൊണ്ടുകൊണ്ടേ കൊട്ടെ. അല്ലെങ്കിലോ? അല്ലെങ്കിൽ അത് മുഴുവനും ഒരു ചെറിയ സുനാമി വെള്ളപ്പൊക്കം വന്നാ പോരെ, ഒരു കാറ്റ് വന്നാ പോരെ, പോയി. ഒരു ചെറുത് വന്നാ പോരെ, ഒരു ചെറുത്, വളരെ ചെറുത്, ഇത്ര വലുപ്പമാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു 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 ഭാഗത്തുള്ള ഞരമ്പ് ഒന്ന് ചലിക്കുന്നില്ല, കൊണ്ടുപോയി പരിശോധിച്ച് പറഞ്ഞു ഒരു ഞരമ്പ, വലിയ പ്രശ്നമാണ്. ഓരോ ദിവസവും 20 ലക്ഷത്തിന്റെ സൂചി അടിക്കണം. അങ്ങനെ എത്ര ദിവസം അടിക്കണം? ഒരു 15 ദിവസം അടിക്കണം. സൂചിയൊക്കെ അടിച്ചപ്പോഴേക്കിന് ഈ സംഭരിച്ച ചൂന് തീർന്നു. ഒരു ഞരമ്പിന് എത്ര പോകും? നമ്മൾ കരുതണം, നമ്മൾ ആലോചിക്കണം. യഹ്സബു അന്ന മാലഹു അഹ്ലദ, സമ്പത്ത് ഒരാളെയും ഇവിടെ നിലനിർത്തൂല, സമ്പത്ത് ഒരാളെയും ഇവിടെ ബാക്കിയാക്കൂല. സമ്പത്തിൽ വെച്ച് എന്താണോ അയാൾ ഹൈർ നേടിയത്, അത് ബാക്കിയുണ്ടാകും. അതൊരുപാടുണ്ടാകും, ഇഷ്ടം പോലെ ഉണ്ടാകും. അത് സുഖിക്കാനും പറ്റും, സന്തോഷിക്കാനും പറ്റും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സമ്പത്തൊക്കെ ഉണ്ട്, ജീവിക്കാനൊക്കെ വകുപ്പുണ്ട്. ഇനി ബാപ്പാൻ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഉമ്മാൻ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഉസ്താദൻ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ആ നിലവാരം വേണ്ട. സമ്പത്തൊക്കെ അള്ളാഹു തന്ന് നല്ല നിലക്ക് ജീവിക്കാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സമ്പത്തിൽ പരീക്ഷിക്കപ്പെടരുത്. സമ്പത്ത് യഥാവിധി ഉപയോഗിക്കാതെ നടന്നിട്ട് അള്ളാഹിനെ പരീക്ഷണം വാങ്ങരുത്. ഞാൻ ആ വിഷയം നീട്ടിക്കൊണ്ടു പോകല്ല, അത് സത്യത്തിലൊരു മാറ്റർ തന്നെയാണ്. യഹ്സബു അന്ന മാലഹു അഹ്ലദ വിശദമായി പറയാനുണ്ട്. ഞാൻ ചുരുക്കുകയാണ്, ഇങ്ങനൊക്കെ കുറ്റം പറഞ്ഞ് ആരാൻ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന ആളുകൾക്ക് ജീവിക്കാനൊക്കെ നിലവാരമുണ്ട് എന്ന് കരുതിയിട്ട് ആരെയും എന്തും പറയാമെന്ന് കരുതുന്നവർക്ക് അള്ളാഹുവിൻ്റെ താക്കീത് കല്ല. വേണ്ട വേണ്ട, സമ്പത്ത് നിങ്ങളെ നിലനിർത്തും. ഇഷ്ടം പോലെ ആരെയും എന്തും പറയാമെന്ന ധാരണ വേണ്ട. അവനെ വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും, അവനെ പിടിച്ച് വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും. ഫിൽ ഹുത്തമാ, ഹുത്തമ എന്ന് പറയുന്ന നരകത്തിൽ, അത് വല്ലാത്തൊരു നരകമാണ്. വമാ അദ്റാ കമൽ ഹുത്തമാ. ഖുർആനു ഷരീഫിൽ ചില സംഗതികൾക്ക് അങ്ങനെ ഒരു ചോദ്യമുണ്ട്. നല്ല ഹൈറിനെ പറ്റിയും അല്ല അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഷറിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. രണ്ടും വിഷയത്തിന്റെ ഗൗരവം അറിയിക്കാനാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. അവിടെ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം അറിയിക്കാനാണ് രണ്ടാമത്തൊരു ചോദ്യം. ഇവിടെ ഹുത്തമയുടെ ഭീകരത പറയാനാണ്. വമാ അദ്റാക മൽ ഹുത്തമാ, ഹുത്തമ എന്താണെന്ന് തങ്ങൾക്കറിയൂലേ നബിയേ? ഹുത്തമ എന്താണെന്ന് തങ്ങൾക്ക് കിട്ടിയ വിവരം എന്താണ്? അല്ലാഹു തന്നെ വിശദീകരിക്കുന്നു, അല്ലാഹുവിന്റെ അഗ്നിയാണ്. ഇവിടെ ഒരു രാജാവ് കത്തിച്ചാലും ആ ഒരു തീയിന്റെ ഊക്ക് കിട്ടൂല. ഏതൊരു സൈന്യം കൊടുത്ത തീയാണെങ്കിലും കിട്ടൂല. എത്ര വീറ്റോ പവർ പീരങ്കികൾ പൊട്ടിച്ചാലും ആ അഗ്നി പർവ്വതം വരൂല. കാരണം ഇതിന്റെ നിർമ്മാതാവ് ആരാന്നറിയോ? ഡയറക്റ്റ് ആയത് കത്തിക്കാൻ പറഞ്ഞത് ആരാന്നറിയോ? നാറുല്ലാഹിൽ മുഖദാ. ഉത്തമ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ നരകമാണ്. അൽ മുഖദാ, കത്തിക്കപ്പെട്ട നരകമാണ്. ഇനി അവിടെ പോയിട്ട് കത്തിക്കുകയല്ല, കത്തിച്ച് വെച്ചിട്ടുണ്ട്, കത്തിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ വാക്ക് വിശദീകരിച്ച് മഹാന്മാര് പറയുന്നു, അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ നരകമില്ലേ, അത് ദുനിയാവിലെ മറ്റു തീകളെപ്പോലെയൊന്നും അല്ല. കത്തിക്കപ്പെട്ടത് എന്ന് പറഞ്ഞില്ലേ, അതൊരിക്കലും കെട്ടുപോകൂല. എപ്പോഴും കത്തി നിൽക്കുന്നൊരു തീ, അത് നരകമാണ് സഹോദരങ്ങളെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കത്തിക്കാൻ വേണ്ടി തയ്യാറാക്കിയ അഗ്നികുണ്ഡം പോലും കത്തിക്കരിഞ്ഞ് ചാമ്പലായി വെണ്ണീറായി പോയിട്ടുണ്ട്. ഒരുപാട് ദുഷ്ശക്തികൾ, ഒരുപാട് തീ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്.
1000 കൊല്ലക്കാലം 2000 കൊല്ലക്കാലം ഒരു സെക്കൻഡ് പോലും അണയാത്ത രൂപത്തിൽ കത്തിക്കൊണ്ടിരുന്ന തീ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്രകാശം ഭൂമിയിൽ ഉദയം ചെയ്തതോടെ ആ തീ അങ്ങ് കെട്ടുപോയിട്ടുണ്ട്. വന്നാറു ഹാമിദത്തുൽ അംഫാസി മിന്ന സഫി അലൈഹി വന്നഹ്റു സാഹിൽ ഐനി മിൻ സദമി. എത്ര കാലം ആരാധിച്ച തീയാണ്, ആ തീയ് കെട്ടുപോയില്ലേ? ഒരു സെക്കൻഡ് പോലും അതിന്റെ മുമ്പ് ആ തീയ് കെട്ടിട്ടില്ല. ഒരൊറ്റ സെക്കൻഡ് കണ്ട് കെട്ടുപോയില്ലേ? ഇത് കെടാത്ത തീയാണ് നാറുല്ലാഹിൽ മൂഖദാ. കത്തിക്കപ്പെട്ട തീ എന്ന് പറഞ്ഞാൽ അള്ളാഹന്റെ നിർദ്ദേശം കൊണ്ട് കത്തിച്ച തീയല്ലേ? ഇതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അജബൻ മിമ്മൻ യസില്ലാഹ അലാ വജ്ഹിൽ അർളി, ഭൂമുഖത്ത് വെച്ച് അള്ളാഹനെ ധിക്കരിച്ച് നടക്കുന്ന മനുഷ്യ അത്ഭുതം, നിസ്കരിക്കാതെ നടക്കുന്നവനെ അത്ഭുതം, ഔറത്ത് മറക്കാതെ നടക്കുന്നവരെ അത്ഭുതം. ഉമ്മമാരെ ഔറത്ത് മറക്കണം, മുഖവും മറക്കണം, മറക്കാൻ കഴിയുന്നവർ മറക്കേണ്ടത്. ശരീരത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം മുഖമല്ലേ? മുഖം നോക്കിയിട്ടല്ലേ പെണ്ണ് തീരുമാനിക്കുന്നത്? മുഖവും മറക്കണം, അത് നല്ല പെണ്ണാണ് എന്നതിന്റെ അടയാളമാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? മഹാദിമാരൊക്കെ മുഖം മറച്ചിട്ടുണ്ട്. മുഖം കാണുമ്പോഴല്ലേ ഭംഗി തിരിയുന്നത്? അതുകൊണ്ടല്ലേ പുതിയാപ്പിളയോട് മുഖം നോക്കാൻ പെർമിറ്റ് കൊടുത്തത്? മുഖത്തിലല്ലേ ഭംഗി കിടക്കുന്നത്? മുഖവും മറക്കാൻ കഴിയുന്നവർ മടി കാണിക്കണ്ട. ബാക്കിയൊക്കെ ഞാൻ മറച്ചോളൂ ഉസ്താദേ, മുഖം മറക്കാൻ കഴിയൂലാന്ന് പറയരുത്. എല്ലാം മറച്ചോളാ, തട്ടം ശരിക്കിട്ട് തല മറക്കാൻ കഴിയൂലാന്ന് പറയരുത്. അജബൻ ഭൂമുഖത്ത് വെച്ച് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന മനുഷ്യന്റെ കാര്യം അത്ഭുതം തന്നെ. നിസ്കരിക്കാതെ ഭക്ഷണം കഴിച്ച് നടക്കുന്നവനെ, നിസ്കരിക്കാതെ ജോലിയെടുത്ത് നടക്കുന്നവനെ, നിസ്കരിക്കാതെ നീ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് നടക്കുന്നവനെ. വന്നാറു തസ്അറു മിൻ തഹ്തിഹി, അവനുള്ള നരകം അവന്റെ ചുവട്ടിലതാ കത്തിജ്വലിക്കുന്നു. അവനുള്ള നരകം ഇങ്ങനെ അവന് വേണ്ടി കത്തിജ്വലിക്കുകയാണ്, ജ്വാലകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. മനുഷ്യന്മാർ ചിന്തിക്കുന്നില്ലല്ലോ എത്ര ഗൗരവമുള്ള നരകമാണ്. ഊഖിദ അലൈഹ അൽഫസന, 1000 കൊല്ലക്കാലം നരകം കത്തിക്കപ്പെട്ടു. ഹത്തഹമറത്ത്, നരകം ചുവന്നു തുടുത്തു, നല്ല കടും ചുവപ്പുള്ളതായി മാറി. സുമ്മ അൽഫസന, പിന്നെയും 1000 കൊല്ലം കത്തിക്കപ്പെട്ടു. ഹത്തബിയല്ലത്ത്, നരകം വെളുവെളുത്തു. സുമ്മ അൽഫസന, പിന്നെയും 1000 കൊല്ലം കത്തിക്കപ്പെട്ടു. ഹത്തസ്വദ്ദത്ത്, നരകം കറുകറുത്തു. ഇപ്പൊ നരകത്തിന്റെ കളറ് ഫഹിയൽ ആന സൗദ ഉമുലിമ, കറുത്തിരുണ്ട കളറാണ്. പക്ഷേ കണ്ടാ നമുക്ക് തോന്നും കെട്ടുപോയ തീക്കനലാണ്, പൊള്ളുന്ന ചൂടാണ്. 3000 വർഷം കത്തിച്ച ഒരു നരകം, അതും ആരാണ് കത്തിക്കാൻ തീരുമാനം കൊടുത്തത്? മാലിക്കുൽ മുലൂക്കായ യജമാനായ റബ്ബ് തആല, അവൻ ഉത്തരവിട്ട് കത്തിച്ച നരകം. നാറുല്ലാഹിൽ മുഖദ, ചെറുതാണോ അത്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ നരകത്തിലേക്ക് പോകാൻ മറ്റൊരാളെയും അഭിമാനത്തിന് ക്ഷതം വരുത്തരുത്, മറ്റൊരാളെയും കുറ്റം പറയരുത്. ഗൈബത്തു നമീമത്തിന്റെ ശിക്ഷയാണ് ഈ പറയുന്നത്. കത്തിക്കപ്പെടുന്ന നരകമുണ്ട്, ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ലയും ബദന്ന ഫിൽ ഹുതമ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും. ആ നരകത്തെ ഇങ്ങനെ കത്തിക്കപ്പെട്ടിരിക്കുകയാണ്, എന്നിട്ട് അല്ലാഹു പറഞ്ഞു നിർത്തിയില്ല, അനാറുല്ലാഹിൽ മൂഖദ അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ. ആ നരകം കത്തി 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 അങ്ങനെ അവരെ ഹാർട്ടിലേക്ക് അത് വെളിവാകും, ഹാർട്ടിലേക്കും പടന്നു പിടിക്കും. സഹോദരങ്ങളെ, ഏറ്റവും വേദനിക്കുന്ന ഭാഗം ശരീരത്തിൽ ഏതാണ്? മനുഷ്യന്റെ ഹാർട്ടിനാണ് ഏറ്റവും വലിയ വേദന. ഹാർട്ടിനല്ലേ ഏറ്റവും വലിയ വേദന? നെഞ്ചുവേദനയെക്കാളും ഹാർട്ടിന്റെ വേദന, അത് സഹിക്കാൻ പറ്റുമോ? ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കത്തി 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 ഹാർട്ടിലേക്ക് കത്തിപ്പിടിക്കുകയാണ്.
കരളുമാന്തി പറിക്കുന്ന വിധം കത്തിക്കും, തീ എവിടെ വെളിവാകും? ശരീരത്തിലതാ ഏറ്റവും ചെറിയ അവയവം, ഏറ്റവും സ്മൂത്തായ അവയവം, ഏറ്റവും വേദനിക്കുന്ന അവയവം. ഹാർട്ടിനേക്കാൾ വലുതൊന്നില്ല. ഹാർട്ട് വേദന വന്നോ, സഹിക്കാൻ കഴിയാത്ത വേദനയാണ് ഹാർട്ടിന്റെ വേദന, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ആ ഹാർട്ടിലേക്ക് നരകത്തിന്റെ തീയങ്ങ് വെളിവായാൽ എങ്ങനെ കടക്കാനാ? ചില പണ്ഡിതന്മാര് പറഞ്ഞു, എന്തേ അല്ലാഹു ഹാർട്ടിനെ പ്രത്യേകം പറയാൻ കാരണം? അനാവശ്യങ്ങളും അന്ധവിശ്വാസങ്ങളും. അതിന്റെ ഉത്ഭവം കൽബല്ലേ? അതിന്റെ ഉത്ഭവം മനസ്സല്ലേ? അതുകൊണ്ട് മനസ്സിനങ്ങ് കത്തിക്കാൻ തീരുമാനിച്ചതാണ്. ദുഷിച്ച വിശ്വാസങ്ങള്, ദുഷിച്ച ആശയങ്ങള്, താന്തോദിക്കങ്ങള്, ദോഷങ്ങള്, ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത് മനുഷ്യന്റെ മനസ്സല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത്. ആ നരകം ഭയാനകമാണ്. ആ നരകം അവരുടെ മേൽ മുസദത്തുൻ, അത് അട്ടിയട്ടിയായി തട്ടുതട്ടായി ഇങ്ങനെ വെക്കുന്ന നരകമാണ്. ഫീ അമദിം മുമദ്ദദ, നീളമുള്ള തൂണുകളിൽ പിടിച്ച് വലിച്ച് കെട്ടിവെക്കുന്നു, പിന്നെ ഒരിക്കലും അത് അടിയുന്നില്ല. അത് കെട്ടയിക്കാൻ ഇവിടെ ഒരാൾക്കും കഴിയില്ല. അത് കെട്ടയിച്ചു കൊണ്ടുവരാൻ ആർക്കും ഇവിടെ അവകാശമില്ല. നരകക്കാരുടെ നരകത്തിന്റെ അവസ്ഥ വളരെ കടുപ്പമേറിയതാണ്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകക്കാരുടെ അവസ്ഥ വിശദീകരിച്ചപ്പോൾ ഒരു ഹദീസിൽ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ വൻകുറ്റം ചെയ്ത ആളുകൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഷഫാഅത്ത് ചെയ്യുമ്പോ നരകത്തിന്റെ ഒന്നാമത്തെ ബാബിലൂടെ, അഥവാ ജഹന്നമാണ് ഒന്നാമത്തെ തട്ട്, സഹോദരങ്ങളെ ഹൃത്തമായെന്നുള്ളത് രണ്ടാം തട്ടാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിഷയം ഗൗരവാട്ടം. കാരണം നരകത്തിന്റെ ഏഴ് തട്ടുകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് നരകത്തിന്റെ ശിക്ഷ അനുഭവിച്ച് കയറ്റിവിടുന്ന ആൾക്കാർ ഒന്നാം തട്ട് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആറ് തട്ടുകളിൽ ഒറ്റ കുട്ടിനെയും സ്വർഗത്തിലേക്ക് കയറ്റിവിടൂല. ഇവിടെ പറഞ്ഞ ഹുത്തമ രണ്ടാം തട്ടാണ് എന്ന് ഖുർആൻ മുഫസ്സിറുകളിൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാകുമ്പോ ഈ പരിഹസിക്കലിലൂടെ, ഈ കളിയാക്കലിലൂടെ വിശ്വാസം തന്നെ പോയിട്ട് മനുഷ്യൻ വേറെ ലോകത്തെത്തിണ്ടാവും. അതൊന്നും സാരല്ല, അങ്ങനെയാണല്ലോ പൊതുവെ വരിക. അള്ളാഹു ഹറാമാക്കിയ ഒന്ന് ലാഘവത്തോടെ കണ്ട് പ്രശ്നമല്ല, അതൊക്കെ എല്ലാവരും ചെയ്യുന്നില്ലേ, അതൊക്കെ ഹലാൽ ചെയ്യപ്പെടുന്നു, അത്ര പ്രശ്നമല്ല എന്ന് കാണുമ്പോൾ നിസ്സാരവൽക്കരിച്ചൊരു പക്ഷേ വിശ്വാസം പോയിട്ടുണ്ടാവും. എന്നിട്ടൊരു പക്ഷേ മുർത്തദ്ദായി മരിച്ചിട്ടുണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിലതൊക്കെ അങ്ങനെ, ചില ഹറാമുകളും കാര്യങ്ങളൊക്കെ പലരും ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത്ര പ്രശ്നമൊന്നും ആകൂല, അങ്ങനെയാണെങ്കിൽ ഓലൊക്കെ ചെയ്യുമെന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് അതിനൊരു ഹലാലിന്റെ പരിവേഷം കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ ഹലാലിന്റെ പരിവേഷം കിട്ടിയാൽ പിന്നെ കാലകാലം നരകത്തുനിന്ന് കഴിച്ചിലാവൂല, അത് തന്നെ കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചില ഹദീസിലൊക്കെ സ്വർഗത്തിൽ കടക്കൂല എന്നുള്ളതിന് രണ്ട് വിശദീകരണമാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നരകത്തിൽ കടന്നിട്ട് ശിക്ഷ കിട്ടിയിട്ടല്ലാതെ സ്വർഗത്തിൽ കടക്കൂല, ഒരു വിശദീകരണതാ. രണ്ടാമത്തെ എന്താ? ഓന് ഈ ചെയ്ത വിഷയം, അവൻ ഈ ചെയ്തത്, നമീമത്ത് ചെയ്തത് ഒരു ഹലാലിന്റെ പരിവേഷത്തിലാണെങ്കിൽ കാലകാലം അവൻ നരകത്തിലാണ്, സ്വർഗത്ത് തീരെ കടക്കൂല. രണ്ട് വിവക്ഷകളുണ്ട് ഹദീസിന്. രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം, രണ്ടും നമ്മൾ പഠിക്കണം. നരകം തൊടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമെന്ന് കരുതരുത്, ഒരു ചെറിയ ശിക്ഷയെന്ന് കരുതരുത്. ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ് നരകം എന്ന് പറഞ്ഞാൽ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ജഹന്നമിന്റെ ഒന്നാമത്തെ ഭാവിലൂടെ അവരിങ്ങനെ പുറത്തു പോന്നു. അവരിങ്ങനെ പുറത്തു പോന്നിട്ട് അവരെ കൂട്ടത്തിൽ ആ ജഹന്നമിൽ ഒന്നാമത്തെ തട്ടിൽ ഒരു മണിക്കൂർ കടന്നവരുണ്ട്. മിൻഹും മയ്യം കുസു സാ, ഒരു മണിക്കൂർ സമയം അതിൽ താമസിച്ചവരുണ്ട്. ഒരു ദിവസം താമസിച്ചവരുണ്ട്, ഒരു മാസം താമസിച്ചവരുണ്ട്, ഒരു വർഷം താമസിച്ചവരുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതാരാന്നറിയ മുഅ്മിനീങ്ങളെ, ഒന്നാം തട്ടിൽ നിന്ന് ഷഫാഅത്ത് മുഖേന രക്ഷപ്പെടുന്ന ആൾക്കാരുടെ ഖദർ പറഞ്ഞതാ. തായോട്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആറ് തട്ടുകളുണ്ട്, ഒരൊറ്റ കുട്ടിയും രക്ഷപ്പെടില്ല അതിൽ. നമ്മൾ ഗൈബത്തും നമീമത്തും നിർത്തിയേ പറ്റൂ.
അതിലൊന്നും ഒരു നിലക്കും തുടർന്നാൽ നമ്മളെ കാര്യം പോക്കാണ്. നമ്മളൊക്കെ ഇങ്ങനെ വിചാരിക്കും നിസ്കാരമില്ലേ അതില്ലേ മറ്റേ അതൊക്കെ അങ്ങനെ പോയും ചെയ്താൽ പിന്നെന്താ ഉണ്ടാകുക? നമ്മൾ നന്നായി ആലോചിക്കണം, നന്നായി ചിന്തിക്കണം. ഒരു ഹറാമിനെയും താല്പര്യപ്പെടരുത്. സഹോദരിമാരോട് തീർത്തും പറയട്ടെ, മാറ് വെളിവാക്കുന്നത്, തല മുടി വെളിവാക്കുന്നത് തീർത്തു ഹറാമാ, പച്ച ഹറാമാണ്. ഒരിക്കലും അനുവാദമല്ല. കല്യാണത്തിൻ്റെ അന്നും അനുവാദമല്ല, സൽക്കാരത്തിൻ്റെ അനുവാദമല്ല, എന്നും അനുവാദമല്ല. അവനവൻ്റെ വീട്ടിൽ ആരും കാണാത്ത രൂപത്തിലാണ് നിങ്ങൾ തലമുടി വെളിവാക്കിയിട്ടോ തല മറക്കാതെ മാറി മറക്കാതെ എങ്ങനെ നടന്നുകൊണ്ട്? കുഴപ്പമില്ല, കാണാൻ പറ്റാത്ത ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചാകണം ജീവിക്കേണ്ടത്. അത് കുഴപ്പമില്ല. നിങ്ങൾ കുളി റൂമിൽ കിടക്കാണ്, വാതിൽ കുറ്റിട്ട് നിങ്ങൾ വസ്ത്രം തന്നെ ധരിച്ചില്ല, എന്താ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമില്ല, ജായിസാണല്ലോ കാറ്റ് കൊള്ളാൻ വേണ്ടിയൊക്കെ കഴിച്ചിടുക എന്നുള്ളത്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ ആകാൻ പറ്റില്ല, ആ രീതി സ്വീകരിക്കാൻ പറ്റില്ല. ഒരു മാസം പോയിട്ട് ഒരു മണിക്കൂർ പോയിട്ട് ഒരു മിനിറ്റ് ചിന്തിക്കാൻ പറ്റും ആ നരകത്തിലൊന്ന് കാല് വെക്കുന്ന ഒന്ന് കിടക്കുന്നത് എത്ര ഗൗരവമുള്ള സംഗതിയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അതിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്ന ആളാണെന്നറിയോ? വാത്തുവലുഹും മുക്സൻ ഫീഹാ, ആ ജഹന്നമിൽ ഏറ്റവും ദീർഘകാലം, മിസ്ല ദുന്യാവ് പോലെ ദീർഘകാലം നരകത്തിൽ കിടക്കുന്ന ആൾ എത്ര കാലമാണെന്നറിയോ? വദാലിക സബഅതു ആലാഫി സനാ, 7000 കൊല്ലം. ചിന്തിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? ഒരു വയസ്സൊന്നുമല്ല, ഒരു നൂറ്റാണ്ടൊന്നുമല്ല, ഒരു 10 നൂറ്റാണ്ടൊന്നുമല്ല, 7000 കൊല്ലം. അങ്ങനെ അവനും അതിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ, മുവഹിദീങ്ങളൊക്കെ ആ നരകത്തിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയുള്ളവരെ മനസ്സിലൊരു ബോധം വിട്ടുകൊടുക്കുന്നു. എല്ലാ വിശ്വാസികളും അതിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ബാക്കിയുള്ള ഈമാൻ തെറ്റിയ ആൾക്കാരൊക്കെ പറയുന്നു, നിങ്ങൾ പോകാണോ? കുന്നാ നഹ്നു വഅന്തും ജമീഅം ഫിദ്ദുനിയാ, നമ്മളും നിങ്ങളും ദുനിയാവിൽ ഒരുമിച്ചായിരുന്നില്ലേ? നിങ്ങൾ വിശ്വസിച്ചു, നമ്മൾ വിശ്വസിച്ചില്ല, ഞമ്മളും നിങ്ങളും ഒരുമിച്ചല്ലേ ശിക്ഷ അനുഭവിച്ചത്? ഞങ്ങൾ എന്നും ശിക്ഷിക്കപ്പെടാനും ഞങ്ങളൊന്നും കാലകാലം ഇതിൽ കൂടാനും നിങ്ങൾ രക്ഷപ്പെടാനും പോവുകയാണോ? നരകത്തിൽ നിന്ന് ആളുകളെ കയറ്റി കൊണ്ടുപോയിട്ട് മുവഹിദീങ്ങളൊക്കെ അങ്ങ് കാലിയാകുമ്പോ നരകത്തിൽ കാലകാലം കിടക്കേണ്ട ആളുകള് സ്വർഗത്തിലേക്ക് പോകുന്ന മൂമിനീങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ പോവുകയാണോ? ഞങ്ങളിവിടെ ഒറ്റക്കാണല്ലോ. അന്നല്ലാഹുവിന്റെ കോപം ശക്തമാണ്, അതുപോലൊരു കോപം മുമ്പോ ശേഷമോ ഉണ്ടാകുന്നില്ല. തൗഹീദിന്റെ ആളുകളൊക്കെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് അവരെ സ്വർഗത്തിന്റെ അടുത്തുള്ള ഐനുൽ ഹയാത്തിലേക്ക്, നഹ്റുൽ ഹയാത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ മേലതിൽ നിന്ന് വെള്ളം തെറിച്ച് അവരെ ശരീരത്തിലുള്ള കരിവാളിച്ച സന്ദർഭങ്ങളൊക്കെ പോയി, അവരെ ശരീരത്തിലുള്ള കറുപ്പൊക്കെ നീങ്ങി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നെറ്റിത്തടങ്ങളിൽ അല്ലാഹു തആല ഉല്ലേഖനം ചെയ്യാൻ പറയുകയാണ്, ഉത്തഖാഉല്ലാഹി മിനന്നാർ, ഇവരല്ലാഹു നരകത്തിൽ നിന്ന് പ്രത്യേകം മോചിപ്പിച്ചവരാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ലാ റജുലൻ വാഹിദ, ഒരാളൊഴികെ ഇവരൊക്കെ കിടത്തിയാലും പിന്നെ 1000 കൊല്ലം അയാൾ അതിലങ്ങനെ കിടക്കും, ആ നരകത്തിൽ അങ്ങനെ കിടക്കുകയാണ്. പിന്നെ അയാൾ വിളിക്കും, യാ ഹന്നാനു യാ മന്നാൻ, ഓ അല്ലാഹുവിന്റെ രണ്ട് ഇസ്മുകളാ വിളിക്കുന്നത്, കൂടുതൽ ദയാവായ്പുള്ള അല്ലാഹുവേ, കൂടുതൽ കാരുണ്യം ചെയ്യുന്ന അല്ലാഹുവേ. അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞേക്കും, ആ മനുഷ്യൻ എന്റെ രണ്ട് ഇസ്മ വിളിച്ചിട്ടുണ്ട്, അത് വല്ലാത്ത ഇസ്മാണ്, ഒന്നിങ്ങ് പുറത്താക്കണം. ആ മനുഷ്യനെ തേടിയിട്ടൊരു മലക്ക് ആ നരകത്തിലൂടെ 70 കൊല്ലം ഇങ്ങനെ കറങ്ങും. എന്നിട്ട് ആ മനുഷ്യനെ കാണാതെ വരുമ്പോ വീണ്ടും വന്നല്ലാനോട് ചോദിക്കും, പടച്ചോനെ ഒരു മനുഷ്യനെ പുറപ്പെടിക്കാൻ നീ എന്നോട് പറഞ്ഞല്ലോ, 70 കൊല്ലം തെരഞ്ഞിട്ടും ഞാൻ കണ്ടില്ലല്ലോ. എവിടെയാ തെരയുന്നത് 70 കൊല്ലം? 70 കൊല്ലം എവിടെയാ തെരയുന്നത്? നരകത്തിലാ തെരയുന്നത്. അപ്പൊ നരകത്തിന്റെ ഭയാനകതയും വിശാലതയും എത്ര വലുതാണ്. അല്ലാഹു പറയും, ഇൻതലിഖ് ഇലാ ഇൻതലിഖ് ഫഹുവ ഫീ വാദി കദാവ കദാ,
ഇന്നാലിന്റെ ചെരുവിൽ കിടക്കുന്നുണ്ട്, അവിടെ പോയി നോക്കൂ, അവിടെ ദാ ഒരു പാറക്കല്ലിന്റെ ചുവട്ടിലുണ്ട്. ആ പാറക്കല്ലിന്റെ ചുവട്ടിൽ നിന്ന് ഈ മനുഷ്യനെ പുറത്തെടുക്കുകയാണ്, ആ മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ജഹന്നമിൽ നിന്ന് വന്ന ആളുകളില്ലേ ശിക്ഷ അനുഭവിച്ച് ഒരു ദിവസം, ഒരു മാസം, ഒരാഴ്ച, ഒരു കൊല്ലം, ഏഴ് കൊല്ലം, പത്ത് കൊല്ലം, നൂറ് കൊല്ലം, 7000 കൊല്ലം, ഇവരൊക്കെ അള്ളാഹനോട് പറയുന്നു, പടച്ചോനെ ഞങ്ങളെ നെറ്റിയിൽ നിന്ന് ഈ പേര് നീ മാറ്റിത്തരണം. നെറ്റിയിലൊരു അടയാളമുണ്ട്, ഒരു പേരുണ്ട്, അത്തീഖുല്ലാഹി മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ആള്. പടച്ചോനെ ഇതിങ്ങനെ കാണുമ്പോൾ എല്ലാവരും, നിങ്ങൾ നരകത്തിൽ നിന്ന് വന്ന ആളാലേ, കളിയാക്കിയല്ല, അവിടെ കളിയാക്കണ ലോകമല്ലല്ലോ, കളിയാക്കണ ലോകമൊക്കെ ഇവിടെ അല്ലേ, ഇങ്ങനെ ചോദിക്കും. ആ നിങ്ങൾ നരകത്തിൽ നിന്ന് വന്ന ആളാലേ, അപ്പൊ പിന്നെ അവര് പറയാം, പടച്ചോനെ ഇത് ഈ പേരൊന്ന് മാറ്റിത്തരണം, എല്ലാ സുഖങ്ങളും കിട്ടി, ഈ പേരൊന്ന് മാറ്റിത്തരണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതേ ആ പേര് മാറ്റിക്കൊടുക്കുന്നു, അവർക്ക് സന്തോഷം കൊടുക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു മലക്കുകളോട്, ഇനി നിങ്ങൾ അങ്ങോട്ട് പോകണം നരകത്തിലേക്ക്. മലക്കളെ പറഞ്ഞേക്കാണ്, തീയിനാൽ സൃഷ്ടിച്ച തൂണുകൾ, തീയിനാൽ സൃഷ്ടിച്ച ആണികൾ, തീയിനാൽ സൃഷ്ടിച്ച കവാടങ്ങൾ ഇനി കൊട്ടിയടക്കപ്പെടുകയാണ്. അതാണ് ഇന്നഹ അലൈഹിം മുഉസദ ഫീ അമദി മുമദ്ദദ. ഇനി ഒരു കാലത്തും ഒരു ശ്വാസം പോലും പുറത്തു വിടാൻ കഴിയാത്ത വിധം നരകത്തിൻ്റെ കവാടങ്ങൾ മുഴുവനും എന്നേക്കുമായി കൊട്ടിയടക്കപ്പെടുകയാണ്. ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ തുറക്കോ? തുറക്കൂല. 100 കൊല്ലം കഴിഞ്ഞാൽ തുറക്കോ? തുറക്കൂല. 1000 കൊല്ലം കഴിഞ്ഞാൽ തുറക്കോ? തുറക്കൂല. ഖാലിദം ഫിഹ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തൊരു ഭയാനകതയാണ് നരകത്തിൻ്റെ ഭയാനകമായ ചിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ യബ്ഖാ ഫീഹി ഖലലുൻ, ഒരു പഴുത് പോലും ആ നരകത്തെങ്ങനെ കൊട്ടിയടച്ചിട്ട് പുറത്തേക്കൊരു പഴുത്, വെളിച്ചം കാണാനോ ഒരു നല്ല വാസന കിട്ടാനോ ഒരു വാഴു കിട്ടാനോ ഒരു പഴുതും ഉണ്ടാകൂല. യദ്ഖുലു ഫീഹി റൗഹൻ, എന്തെങ്കിലും ഒരു സന്തോഷം കടക്കാൻ പറ്റിയൊരു പഴുത് ഉണ്ടാകൂല. വലാ യഖ്റുജു മിൻഹു ഗമ്മുൻ, അവിടുന്ന് ഇങ്ങോട്ടൊരു വേദനയും ഒരു ടെൻഷനും പുറത്തു വരൂല. എന്നേക്കുമായി അല്ലാഹു അവരെ മറന്നു. സ്വർഗക്കാര് സ്വർഗത്തിന്റെ സുഖാനുഭൂതിയിൽ, അതിന്റെ സുഖാനുഭൂതിയിൽ അവരെങ്ങനെ ഉല്ലസിക്കുന്നു. വലാ യസ്തഗീസൂന ബഅദഹാ അബദാ, കവാടങ്ങളൊക്കെ കൊട്ടിയടച്ച ശേഷം ഇനി ഒരു കാലത്തും സഹായത്തിന് വേണ്ടി നരകക്കാര് വിളിക്കൂല. നരകക്കാര് സ്വർഗക്കാരെ എത്ര വിളിക്കും, ഒരുപാട് വിളികൾ നടത്തുന്നുണ്ട്, ഖുർആൻ പറയുന്നുണ്ട്. സ്വർഗക്കാര് വെള്ളം കുടിക്കുന്നത് കാണുമ്പോ, പഴങ്ങൾ ഭക്ഷിക്കുന്നത് കാണുമ്പോ, നരകവാസികൾ വിളിച്ചു പറയും, അഫീലു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്, ഒരൽപ്പം വെള്ളം ഒഴിച്ചു തരുമോ, ഒരൽപ്പം വെള്ളം ഒഴിച്ചു തരുമോ, വെള്ളം ഇല്ലെങ്കിൽ വേണ്ട, ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് എന്തെങ്കിലും തരുമോ, അത് പക്ഷി മാംസമാണെങ്കിൽ അങ്ങനെ, പഴവർഗ്ഗങ്ങളാണെങ്കിൽ അങ്ങനെ, മധുര പലഹാരങ്ങളാണെങ്കിൽ അങ്ങനെ, പാലാണെങ്കിൽ പാല്, എന്തെങ്കിലും നിങ്ങൾ തരുമോ. നരകക്കാർക്കുള്ള മറുപടി, കാലു സ്വർഗാവകാശികൾ പറയും, ഇന്നല്ലാഹ ഹറമഹുമ അലൽ കാഫിരീൻ, നിങ്ങൾ നിഷേധികളായിട്ടല്ലേ ജീവിച്ചത്, ഇത് രണ്ടും നിങ്ങൾക്ക് അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്, വെള്ളവും തരില്ല, അല്ലാഹു തന്ന ഒരു സുഖാനുഭൂതിയിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് തരാൻ പറ്റൂല. സഹോദരങ്ങളെ, ഹുത്തമ എന്ന് പറയുന്ന പേര്, ആ പേര് വിശദീകരിച്ചപ്പോ മഹാരഥന്മാര് പറഞ്ഞു, ഹുത്തമയുടെ ഗൗരവം പഠിപ്പിക്കുന്ന രൂപത്തിൽ അവർ പറഞ്ഞു, ഹുത്തമ ഹുത്തമ എന്നുള്ള വാക്ക് ആവർത്തിച്ച് വന്നില്ലേ ഈ സൂറത്തില്. എന്താണ് ഹുത്തമ എന്ന് പറഞ്ഞാല്, ഹിയത്തഹത്തിമുൽ ഇലാം, എല്ലുകളെ പൊടി പൊടിക്കുന്ന നരകം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടൊന്നും അങ്ങനെ ശിക്ഷല്ല, നരകത്തിലേക്ക് അങ്ങോട്ട് കടന്നാൽ നരകത്തിന്റെ തീയങ്ങൾ ആളി പടർന്നിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലൊക്കെ പൊടി പൊടിയാകുന്ന അവസ്ഥ. വതഅകുലുൽ ലുഹൂം, മാംസങ്ങളെ കാർന്ന് തിന്നും നരകം. ഹത്താ തഹ്ജിമാലുൽ ഖുലൂബ്, തിന്ന് തിന്ന് തിന്നത് കരളിലേക്ക് ഹാർട്ടിലേക്കെത്തും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മലക്കിനൊരു സത്യനിഷേധിയെ കിട്ടിയാൽ, ഫയക്സിറുഹു വലാ സുൽബിഹി,
അവൻ്റെ മുതുക് പിടിച്ചിട്ടൊരു പൊട്ടിക്കൽ ഇങ്ങനെ പൊട്ടിക്കും. എങ്ങനെയെന്നറിയോ പറഞ്ഞത്? കമാ തൂലുൽ ഹശബത്തു അല റഖബ, മുട്ടുംകാലുമ്മൽ വെച്ച് സാധാരണ ഉമ്മമാരെ ഒടിക്കാൻ പറ്റിയ കൊള്ളികളൊക്കെ മുറിച്ചിട്ട് അടുപ്പിലേക്ക് വെക്കാറില്ലേ? ചെറിയ ചെറിയ കൊള്ളികളൊക്കെ മുട്ടിന്മേൽ വെച്ച് മടക്കി പൊട്ടിക്കാറില്ലേ? ഇതുപോലെ മലക്ക് പിടിച്ചൊരു പൊട്ടിക്കൽ പൊട്ടിക്കും. പിന്നെ നരകത്തിലേക്ക് ഒറ്റ ഇറങ്ങു കൊടുക്കും, പോയി കടക്കട്ടെ അവിടെ. അപ്പോൾ ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടി ഞാൻ പറയട്ടെ, നമ്മൾ നന്നായി മനസ്സിലാക്കണം. ഈ പരിഹാസവും അതുപോലെ തന്നെ ഈ കളിയും ഈ തമാശയും ഈ ഹറാമായ സംസാരവും ഹറാമായ ഇടപെടലുകളും ഹറാമായ സമ്പാദ്യവും, ഇതുകൊണ്ട് മാത്രം ജീവിച്ച് ഇതുകൊണ്ട് രക്ഷപ്പെടാം, ഇതുകൊണ്ട് കാലകാലം കഴിയാം എന്നൊരു മോഹം നമുക്കുണ്ടാകരുത്, എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകരുത്. തിക്തഫലം അല്ലാഹു നൽകുന്നത് നരകമാണ്, അതും കഠിനമായ നരകമാണ്. ഈ സൂറത്തിൽ മൊത്തം 9 ആയത്തുകളാണ്. സൂറത്തിൽ അല്ലാഹു തആല 3 ആയത്തുകൾ മാത്രം വിഷയത്തെപ്പറ്റി പറഞ്ഞ് ബാക്കിയുള്ള 6 ആയത്തുകളും നരകത്തെ അങ്ങ് ചിത്രീകരിച്ചതാണ്. അപ്പൊ ഈ വിഷയത്തിന്, ഈ ഗീബത്തിന്, നമീമത്തിന്, കളവിന്, ഫിത്നക്ക്, ഫസാദിന് എത്രമാത്രം വലിയ കൗരവമുള്ള ശിക്ഷയാണ്! നല്ല ഖനമുള്ള ശിക്ഷയല്ലേ അല്ലാഹു തആല കൊടുക്കുന്നത്? അതുകൊണ്ട് അത്തരത്തിലുള്ള മഹാമാരികളിൽ പെട്ടുപോകരുത്. കടുവിന്റെ പരമാവധി നമ്മുടെ പേരും പെരുമയും ആഖിറത്തിൽ നിലനിർത്താൻ സുഹൃദങ്ങൾ നന്നായി ചെയ്ത് മുന്നോട്ട് നീങ്ങണം. സ്വാലിഹായ അമലുകൾ ചെയ്യുന്നതിന് ഒരു പിശുക്കും ഒരു മടിയും തോന്നരുത്. സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നതിന് യാതൊരു അലംഭാവവും തോന്നരുത്. ചെറുതാണെങ്കിലും ഒരു സുഹൃദം വിട്ടേക്കരുത്. എത്ര ചെറുതാണെങ്കിലും ഒരു സുഹൃദം നമ്മൾ ഒഴിവാക്കരുത്. ഏതാണ് റബ്ബ് തആല പരിഗണിക്കുന്നത് എന്ന് പറയാൻ പറ്റൂല. ഏതാണ് അല്ലാഹു തആല സ്വീകാര്യത നൽകുന്നത് എന്ന് പറയാൻ പറ്റൂല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഞാൻ സ്വർഗം ഇങ്ങനെ നോക്കി, സ്വർഗം ഇങ്ങനെ നോക്കുമ്പോ സ്വർഗത്തിൽ ഞാൻ ഒരു മനുഷ്യനെ കണ്ടു. എന്റെ അയാൾ സ്വർഗത്തിൽ കടക്കാനുള്ള കാരണം അന്വേഷിച്ചപ്പോ ഫീ ഷജറത്തിൻ, ഒരു മരമാണ് അയാൾ സ്വർഗത്തിൽ കടക്കാനുള്ള കാരണം. ഒരു മരം, ഖതഅഹ അൻ ളഹരി ത്വരീഖ് കാനത്ത് ഉദിന്നാസ്, ജനങ്ങൾക്കൊക്കെ നടക്കാനും വാഹനം ഓടിക്കാനൊക്കെ പ്രയാസമായിരുന്ന ഒരു മരം, അത് മുറിച്ചു മാറ്റിയിട്ട് സൗകര്യം ചെയ്തു കൊടുത്തു. വാഹന കൂട്ടിക്കൊള്ളി, വയ്യൊക്കെ വിശാലാക്കിയൊളി എന്ന് പറഞ്ഞു. അത് ചെറിയൊരു സേവനാന്ന് കരുതിയോ? നമ്മളവിടെ എന്ത് ചെയ്യുന്ന അറിയോ? നമ്മളവിടെ 2 കല്ലും കൂടി അപ്പുറത്തേക്ക് പടുക്കാൻ നോക്കും. അപ്പം അപ്പുറത്ത് എന്നിട്ട് തൽക്കാലം പറയും, ഓട്ടോറിക്ഷ പോകേണ്ട, ബൈക്ക് പോയാൽ മതി എന്ന് പറയും. എന്തെങ്കിലും ഒരു 1/2 സെന്റ് നമ്മൾ കൊണ്ടുപോകും. ഒരു 1/2 സെന്റ് ഇല്ലാത്തവനാണെങ്കിൽ ഇല്ലാഞ്ഞിട്ടാ നോക്കാം. ഉള്ള ആൾക്കാർ, ഞാൻ ചില സ്ഥലത്ത് കൂടെയൊക്കെ പോകുമ്പോൾ വണ്ടി ഇങ്ങനെ പ്രയാസപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ പറയും, ഇവിടെ പരിപാടിക്ക് ആർക്കെങ്കിലും ഒക്കെ അവാർഡ് കൊടുക്കണമെങ്കിൽ ഈ പരിസരത്തുള്ള ആൾക്കാർ കണ്ടുപിടിച്ച് കൊടുക്കണം എന്ന് പറയും. കാരണം ഒരു ആംബുലൻസ് വരാൻ പോലും സഹോദരങ്ങളെ റോഡില്ല. ഏതെങ്കിലും ഒരു രോഗി, ഒരു രോഗിക്ക് നമ്മൾ സൗകര്യപ്പെടുത്തി കൊടുത്ത അൽഹംദുലില്ല, അയാളെന്നങ്ങനെ സൗകര്യം തന്നിട്ടേ നമുക്കൊക്കെ വാഹനം കൊണ്ടുപോകാൻ, അത് അല്ലാഹു തആല ചെറിയ പരിഗണനല്ല. നിങ്ങൾ നോക്കി, ഒരു മനുഷ്യനെ സ്വർഗത്ത് കണ്ടപ്പോൾ ലോഡ് കണക്കിന് ഇബാദത്തിൻ്റെ കുമ്പാരല്ല തങ്ങൾ പറഞ്ഞത്, ഒറ്റ മരം. ആ മരം മുറിച്ചു മാറ്റിയിട്ട് ആളുകൾക്കൊക്കെ സന്തോഷമായി, വാഹനം പോകാനും നടക്കാനും ചരക്ക് കൊണ്ടുവരാനും ഒക്കെ സൗകര്യം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിലേക്കാണ് കൊടുത്തു അല്ലാഹു തആല. അപ്പൊ അമലി എത്ര ചെറുതാണെന്ന് കണ്ടിട്ട് നമ്മൾ പിറകോട്ട് നിൽക്കരുത്. എവിടെയാണ് അള്ളാഹുവിന്റെ സ്വീകാര്യത എന്ന് പറയാൻ പറ്റില്ല. ഒരു കച്ചവടക്കാരനെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, നിങ്ങൾ എങ്ങനെ സ്വർഗത്തിലെത്തിയതെന്ന്. അപ്പൊ ആ കച്ചവടക്കാരൻ പറഞ്ഞു, എനിക്ക് ആദ്യം തന്നെ തീരുമാനമുണ്ട്. എന്താ തീരുമാനം എന്ന് വെച്ചു, തരാൻ കഴിയാത്തവരാണെങ്കിൽ ഞാൻ പുറത്തു കൊടുക്കും, ശരി നിങ്ങൾ തരണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സ് നോക്ക് നിങ്ങൾ, തരാൻ കഴിയൂല, നമ്മൾ വെറുതെ എഴുതിച്ചിട്ട് കാര്യം, ഓലെ കൊണ്ട് കഴിയുടെ സമ്പത്തില്ല, പാവങ്ങളാണ്, വിട്ട്. കഴിയുന്നവരാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾക്ക് ഒരു 2 മാസത്തെ അവധി തരാം. അത് അവർക്ക് എളുപ്പമാണല്ലോ, തരാൻ കഴിയുന്നവർക്ക് എളുപ്പമാണ്, തീരെ കഴിയാത്തവർക്ക് നല്ലോണം എളുപ്പമാണ്. ഈ ഒരു വിട്ടുവീഴ്ച ചെയ്തപ്പോൾ അള്ളാഹു തആല തീരുമാനിച്ചു, എൻ്റെ പടപ്പുകളോട് ഇത്ര വിട്ടുവീഴ്ച കാണിച്ചാളല്ലേ, ഞാൻ ഫുള്ളാണ് വിട്ടുകൊടുത്തു.
അല്ലാഹു തആലനെ വിട്ടുവീഴ്ച നോക്ക് നിങ്ങൾ. എന്താണ് ഇപ്പൊ അല്ലാഹു തആല മനസ്സിലാക്കിയത്? ഈ കാണുന്ന പടപ്പുകൾക്ക് മുഴുവനും ജീവിക്കാൻ നല്ലൊരവസ്ഥ ഉണ്ടാക്കി കൊടുത്ത മനുഷ്യനാണ് ഇദ്ദേഹം. ഒരു വ്യാപാരിയാണ്, ഒരു നല്ല അമലാണ് ചെയ്യുന്നത്. ഫർളി കിഫയല്ലേ ഒരു കച്ചവടം എന്ന് പറയുന്നത്. ആ ഫർളി കിഫയായ അമൽ നിർവഹിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സുഹൃത്തം തൻ്റെ കടയിൽ വന്ന് സാധനങ്ങൾ മേടിച്ചു കൊണ്ടുപോകുന്നത് പാവങ്ങളാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ക്യാഷ് തരണ്ടെന്ന് പറയും. നിങ്ങൾ കാശ് ഇവിടെ എഴുതിയിട്ടില്ല കേട്ടോ, നിങ്ങൾ വിഷമിക്കണ്ട. ഇനി അടുത്തതിന് ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ കാശില്ലാന്നിത് വരാതിരിക്കും, വേണ്ട വന്നോളൂ. ഇവിടെ എത്ര കാലം ഉണ്ടാകും നിങ്ങൾ കൊണ്ടുപോകാം, പിന്നെ ആ പീടികയിൽ സാധനങ്ങൾ കുറയോ നിങ്ങൾ പറഞ്ഞേ. കാരണം അള്ളാഹു തആലാണ് നിശ്ചയമല്ലേ അയാളെ കടയിൽ എപ്പോഴും സാധനങ്ങൾ ഉണ്ടാകണം എന്നുള്ളത്. കാരണം ഈ ആളുകൾക്ക് മുഴുവനും ജീവിക്കാനുള്ള നല്ലൊരു സെറ്റപ്പല്ലേ കൊടുക്കുന്നത്. അപ്പൊ അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുന്ന കൃഷിയിലും സമ്പത്തിലും വർധനവ് ഇങ്ങനെ എത്രയാണോ കൊടുക്കേണ്ടത് അത്രയും കൊടുക്കും, ഇഷ്ടം പോലെ കൊടുക്കും. തരാൻ കഴിവുള്ള ആൾക്കാരോട് പറയും, പെട്ടെന്ന് നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞോളന്നില്ല, എന്നാ ഒരു രണ്ട് മാസത്തെ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തെ അവധിക്ക് നിങ്ങൾക്കൊരു കാലാവധി തരാം. അവരും പിരിഞ്ഞു പോകും പറയും അൽഹംദുലില്ല. പിന്നെ ആ സൂപ്പർ മാർക്കറ്റിലേക്കല്ലാതെ ആൾക്കാർ പോവും. കാരണം ഉള്ളവനും തൃപ്തിയാണ്, ഇല്ലാത്തവനും സന്തോഷല്ലേ. ഈ ഒരു വിട്ടുവീഴ്ച ആ മനോഭാവമാണ് ഞാൻ സ്വർഗത്തിലെത്താൻ കാരണം എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സ്വർഗത്തിലെത്തിയ കച്ചവടക്കാരനെ പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആഖിറത്തിൽ സൽപ്പേര് നിലനിർത്താൻ, അവിടെ നമ്മുടെ പേരൊക്കെ മുന്നിൽ കാണാൻ ഇവിടെ നമ്മൾ സുഹൃതങ്ങൾ ചെയ്യണം. എന്നാ ഇവിടെയും പേരാണ് അവിടെയും പേരാണ്. സുഹൃതങ്ങൾക്ക് അങ്ങനെയാണ്, സ്വാലിഹായ അമലുകൾക്ക്. മറ്റുള്ളവരെ അറിയണ്ടെന്ന് കരുതിയിട്ട് അത് അല്ലാഹു തആല അറിയിക്കും, പുറത്ത് അറിയിക്കും. അത് സുഹൃതങ്ങൾ ബാക്കിയുള്ളവർ പിൻപറ്റാൻ വേണ്ടിയിട്ടാണ്. ചില മഹാന്മാരൊക്കെ കിതാബ് എഴുതിയിട്ട് വെക്കും, അത് പ്രസിദ്ധീകരിക്കാൻ കയ്യിൽ കാശുണ്ടാകൂല. അങ്ങനെ ഒരുപാട് മഹാന്മാരുണ്ട്, പ്രസിദ്ധീകരിക്കാൻ അവരുടെ കയ്യിൽ കാശില്ല, ഓൾറെഡി ഇല്ലാത്തതുകൊണ്ട് കിതാബ് എഴുതി വെക്കും. പിന്നെ ഏതെങ്കിലും ഒരാൾ ഈ കിതാബ് എഴുതിച്ച കിതാബ് ഇങ്ങനെ മറച്ചു നോക്കുമ്പോൾ, പടച്ചോനെ ഇതൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരുപാട് ഇൽമ പോയി പോകൂലേ എന്ന് കരുതിയിട്ട് അദ്ദേഹം ഏതെങ്കിലും ആളുകളെ സമീപിച്ചിട്ട് പറയും, ഒരു കിതാബുണ്ട് ഇങ്ങനെ, ഇന്ന ആലിം എഴുതിയത് എന്ന പണ്ഡിതന് എഴുതിയതാണ്, അത് പ്രസിദ്ധീകരിക്കാതെന്നാൽ നമ്മളെ ഉമ്മത്തിന് നഷ്ടമാണ്, ആ ഇൽമൊക്കെ പോയി പോകും ചതിര് പിടിച്ചിട്ട്, അതുകൊണ്ട് നിങ്ങൾ കാശ് തരും. അപ്പോൾ അവരും തരും, നിങ്ങൾ തരും, അവരും തരും. പലരും തന്നിട്ട് ഈ കിതാബാണ് പുറത്തേക്ക് വെളിവാകുമ്പോൾ ഇത് എഴുതി വെച്ച മുസന്നിഫ് ഒരിക്കലും കരുതിയിട്ടില്ല അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നു. പക്ഷേ അതൊരു സുഹൃതമായതുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അത് പുറത്ത് വെളിവാകണം, ജനങ്ങൾ പഠിക്കണം, അതുകൊണ്ട് അവർ പ്രാവർത്തികമാക്കണം, അതുകൊണ്ട് അമൽ ചെയ്യണം. അങ്ങനെ എത്ര എത്ര മഹാന്മാരുണ്ട് എഴുതി വെച്ചവർ. അവരൊക്കെ ഇന്ന് കടന്നേടത്ത് കടന്ന് സന്തോഷിക്കുന്ന സന്തോഷങ്ങൾക്ക് കയ്യും കണക്കൂല. അതിനൊക്കെ ഹിദുമത്തെടുക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അങ്ങനെയൊക്കെ വളർന്നു വരുന്ന ഉമ്മത്തിനെ, മുത്തല്ലിമുകളെ, ആലിമുകളെ സ്നേഹിച്ച് വളർത്താൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്ന ഒറ്റക്കാര്യം കൂടി പറയട്ടെ. സ്വാലിഹായ അമലുകൾ ജീവിതത്തിൽ നല്ലോണം ചെയ്യണം, സുന്നത്തുകൾ നന്നാക്കി ചെയ്യണം. സുന്നത്തിനോട് മടുപ്പുള്ളവരാകരുത്, സുന്നത്തായ അമൽ ചെയ്യുന്നതിൽ ഒരിക്കലും മടുപ്പുള്ളവരാകരുത് നമ്മൾ. എന്തേ കാരണം? ആ സുന്നത്തുകൾക്ക് ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ലഭിക്കുന്നത് നാളെ ഒറ്റക്ക് കിടക്കുന്ന ഖബറിലാണ്. ഞാനും നിങ്ങളും ഒറ്റക്ക് തന്നെ അവിടെ കിടക്കേണ്ടി വരാം, ഒരു സംശയവുമില്ല. ഒറ്റക്ക് കിടക്കുന്നയിടത്ത് നല്ല സുഖം വേണം. ഇവിടെ തന്നെ ഒറ്റക്കൊരു പക്ഷേ വീട്ടിൽ കിടക്കാൻ പേടി തോന്നൂലേ സഹോദരിമാരെ? അയൽപ്പക്കത്തെ വീട്ടിലെ ഉമ്മാനെ വിളിച്ച് കിടത്താറില്ലേ? മറ്റാരെങ്കിലും വന്ന് വാതിൽ മുട്ടുമോ എന്ന് പേടിച്ചിട്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ശല്യം ചെയ്യുമോ എന്ന് പേടിച്ചിട്ടോ? ഭർത്താവില്ലാത്തതിൻ്റെ പേരിൽ ആരെങ്കിലും തസ്കരന്മാര് വരുമെന്നോ പേടിച്ചിട്ടോ ആണെങ്കിൽ ഒറ്റക്ക് കിടക്കേണ്ട ഖബറിൽ കൂട്ടിന് വേണ്ടത് സ്വാലിഹായ അമലാണ്. ഒറ്റക്ക് കിടക്കുന്ന ഖബറിൽ കൂട്ടിന് വേണ്ടത് സ്വാലിഹായ അമലാണ്. സ്വാലിഹായ അമലുണ്ടോ സന്തോഷമാണ്. മുൻകർ നക്കീർ അലൈഹിമ സ്വലാത്തു വസ്സലാം ചോദ്യം ചെയ്യാൻ വരുന്നതിൻ്റെ മുമ്പ് തന്നെ മലക്കുകൾ വന്ന് സന്തോഷം പറഞ്ഞ് ധൈര്യം പകർന്ന് തിരിച്ചു പോകും. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോകുന്നൊരു കുട്ടിയോട് ചോദ്യങ്ങൾ ഭയക്കുന്ന മനസ്സാണ്, പക്ഷേ ഇൻ്റർവ്യൂവിന് നേതൃത്വം നൽകുന്ന തലവന്മാരിൽ ഒരു തലവൻ ധൈര്യപൂർവ്വം ഉത്തരം പറയണട്ടോ, പേടിക്കണ്ടെന്നൊന്ന് കൊട്ടിപ്പറ ആശ്വാസം. ഓ
സംഗതി ആ പറഞ്ഞ ആളിൽ തന്നെ ഇന്റർവ്യൂ കിട്ടാനായിരിക്കും പിന്നെ സൊലാത്തില്ല. കാരണം കൂട്ടത്തിൽ ഒരാള് അയാൾ പറഞ്ഞു, അയാൾ ഇയാളോടും ബന്ധമല്ല, അയാളെ വാപ്പാനോടോ കൂട്ടുകാരോടോ ബന്ധമുള്ളതാണ് അല്ലെങ്കിൽ നാട്ടുകാരാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ധൈര്യമായിട്ട് ഉത്തരം പറഞ്ഞു, പേടിക്കണ്ട, പേടിച്ചാൽ പക്ഷെ ഉള്ളത് പറയാൻ കിട്ടൂല, ധൈര്യമായിട്ട്. അപ്പൊ പിന്നെ ഈ ഈ ഇന്റർവ്യൂവിന് കാത്തിരിക്കുന്ന പഠിതാവ് ചിന്തിക്കുന്ന പടച്ചോനെ എങ്ങാനും അയാളെടുത്ത് എത്തിച്ചെന്ന, കാരണം എനിക്ക് ധൈര്യവും തന്നിട്ടുണ്ട്, പറയാനൊരു ഒരു സന്തോഷം കിട്ടുമല്ലോ, പിന്നെ ഒരു ഒരു സന്തോഷം സലാത്തും ദിക്റുക്കും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ഇതെങ്കിലും അള്ളാഹ് ഒന്ന് സ്വീകരിച്ച് അങ്ങോട്ട് എത്തിച്ചാൽ, അങ്ങനെ ഭാഗ്യവശാൽ അവിടെ ഇങ്ങോട്ട് എത്തിയാൽ പിന്നെ കുനുകുനേനെ പറയൂല. കാരണം പരിചയക്കുറവില്ല, സന്തോഷമാണ്, ധൈര്യമാണ് ഒക്കെ പറയാലോ. ഈ ഒരു പ്രൊട്ടക്ഷൻ സുന്നത്തുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കുണ്ടാകും. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. പഴയകാലത്ത് ജീവിച്ച വലിയൊരു മഹാനാണ് നസ്റു സ്വാഗി റളിയല്ലാഹു അൻഹു. നസ്റു സ്വാഗി തങ്ങൾ നാട്ടിലെ എല്ലാ ജനാസയിലും പോയി പങ്കെടുക്കുന്ന മഹാനാണ്. എല്ലാ ജനാസയിലും പങ്കെടുക്കും. അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ വാപ്പക്ക് അങ്ങനെ സ്വഭാവമുണ്ട്, വാപ്പ നാട്ടിൽ മരിക്കുമ്പോൾ ജനാസ പങ്കെടുക്കാനും മറവ് ചെയ്യാനൊക്കെ കൂടെ കൂടാറുണ്ട്. ഞാനൊരിക്കൽ വാപ്പനോട് ചോദിച്ചു, വാപ്പാ ആര് മരിച്ചാലും നിങ്ങൾ നിസ്കരിക്കാൻ മാത്രമല്ലല്ലോ, ഖബറിൻ്റെ അടുത്ത് പോയി മറവ് ചെയ്യാനും ജനങ്ങൾ പിരിഞ്ഞു പോരുന്നത് വരെ അവിടെ കൂടാനും അന്ത്യകർമ്മങ്ങൾക്ക് മുഴുവനും നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടല്ലോ. അതിന് വാപ്പ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, മോനെ ആ പോകുന്നവരിൽ ഒരുപാട് സ്വാലിഹീങ്ങളുണ്ട്, അവരുടെ ആരുടെയെങ്കിലും ചാരത്ത് ചെന്ന് നിന്നിട്ട് അള്ളാഹുവിനോടൊന്ന് ദ്വാരിക്കുമ്പോ ഏതെങ്കിലും ഒന്ന് അള്ളാഹൊന്ന് പരിഗണിച്ചാൽ ഞാനും രക്ഷപ്പെടുമല്ലോ. എന്നിട്ട് മോനോട് പറയാം, മോനെ എനിക്കൊരു അനുഭവം ഉണ്ടായി, ആ അനുഭവമാണ് എനിക്ക് ജനാസ നിസ്കാരത്തെ വിടാതെ പ്രേരിപ്പിച്ചത്. എന്താണെന്നറിയോ, ബാപ്പ പറയാണ്, മോനെ ഞാൻ ഒരു ദിവസം ജനാസ നിസ്കരിക്കാൻ വേണ്ടി പോയി, ജനാസയുമായിട്ട് എല്ലാവരും ഖബർസ്ഥാനിലേക്ക് നീങ്ങി. ഖബർസ്ഥാനിലെത്തിയപ്പോ അവരതാ ആ ജനാസയെ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ഞങ്ങളെ കൂട്ടത്തിലൊന്നും പെടാത്ത, ഞങ്ങൾക്കാർക്കും പരിചയമില്ലാത്ത രണ്ട് ശുഭ്രവസ്ത്രധാരികൾ ഖബറിലേക്ക് അങ്ങിറങ്ങി. ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, ഖബറാളികൾ ഈ ജനാസയെ എടുത്തിട്ട് ഖബറിലേക്ക് വെച്ചു. മണ്ണിട്ട് മൂടുന്നതിന്റെ മുമ്പ് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു രണ്ടാൾക്കാർ, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അവരെ പരിചയമല്ല. രണ്ടാൾ ഖബറിലേക്ക് അങ്ങിറങ്ങി. അതാരാള്? എല്ലാവരും ചോദിക്കണ്ട, ആരാൾക്കാർ? ആരോ ആകട്ടെ, രണ്ടാൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആളുകൾ വിചാരിച്ചു പുറത്തുനിന്നും പരിചയക്കാർ വരുമല്ലോ, നേരക്കേരെ കടത്താൻ വേണ്ടി ആരോ ഒന്ന് ഇറങ്ങിയതായിരിക്കും, അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ, ഒന്ന് സഹായത്തിന് വേണ്ടി. പക്ഷേ പിന്നെ നോക്കുമ്പോൾ ആളുകളെ കാണുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മണ്ണ് അങ്ങോട്ട് മൂടാ നേരത്ത് കല്ലൊക്കെ ഇങ്ങനെ വെച്ച് മൂടുമ്പോൾ ഒരാളിങ്ങോട്ട് പുറത്തേക്ക് വന്നു, ഉള്ളിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വന്നു, നേരത്തെ ഇറങ്ങി രണ്ടാളിൽ നിന്ന് ഒരാൾ അപ്പോൾ ഉള്ളിലുണ്ട്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, നസ്റു സ്വാഗി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ജനങ്ങളെ മണ്ണ് വാരിടം, മണ്ണ് വാരിടം നിർത്തി, രണ്ടാൾ ഉള്ളിലേക്ക് കടന്ന് നിങ്ങൾ കണ്ടില്ലേ? എല്ലാവരും പറഞ്ഞു, കണ്ടു. ഒരാളല്ലേ പോന്നിട്ടുള്ളൂ, ഒരാളെ ഒരാളെവിടെ? കല്ല് പൊന്തിച്ചു നോക്കി, എങ്ങാനും കാണുന്നില്ല. പിന്നെയും മഹാനവർകൾ ചോദിച്ചു, യാ ഖൗമി യുദ്ഫനു ഹയ്യുൻ മഅ മയ്യിത്, മയ്യിത്തിന്റെ കൂടെ ജീവനുള്ള ആളും കൂടി മറവ് ചെയ്യാൻ പറ്റുമോ? ഒരു ജീവുള്ള ആളല്ലേ ഖബറിലേക്ക് ഇറങ്ങിയത്, ജീവുള്ള ആൾ നമുക്ക് അങ്ങനെ കുഴിച്ചു മൂടാൻ പറ്റൂലല്ലോ, എന്താ നിങ്ങൾ ചെയ്യുന്നത്? പിന്നെയും ചോദിച്ചപ്പോ പിന്നെയും ഖബർ തുറന്നു നോക്കി, ആളെ കാണുന്നില്ല. എല്ലാരും അവസാനം പറഞ്ഞു, മാസം മാഹദിന് ഒരാളില്ല, മണ്ണം കിട്ടേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അതാ അതെന്തോ തോന്നിപ്പോയതായിരിക്കും എന്ന് പലരും പറഞ്ഞു. എല്ലാരും അങ്ങനെ പറഞ്ഞപ്പോ ഞാനും ചിന്തിച്ചു, എന്തോ തോന്നിപ്പോയായിരുന്നു. പിന്നെ എന്റെ മനസ്സിൽ തോന്നിയതല്ലല്ലോ, ശരിക്കും കണ്ടിട്ടുണ്ടല്ലോ പടച്ചോനെ, ഞാൻ രണ്ടാളെ കണ്ടു, ഒരാളല്ലേ പുറത്തു വന്നിട്ടുള്ളൂ, ഒരാൾ ഉള്ളിലുണ്ടല്ലോ, ഇതിന്റെ രഹസ്യം എനിക്കൊന്ന് അറിയണം, അറിയാതെ ഞാൻ പോകൂല. നസ്റു സ്വാഗി റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നതിന്റെ രഹസ്യം അറിയണം. മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോയപ്പോ ഞാൻ ആ ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ അവിടെ 10 പ്രാവശ്യം സൂറത്ത് യാസീനോദി, 10 പ്രാവശ്യം തബാറക സൂറത്തൂതി, എന്നിട്ട് ഞാൻ അങ്ങ് കരഞ്ഞു, ഞാൻ അള്ളാഹനോട് പറഞ്ഞു, യാ റബ്ബ് ഇക്ഷിഫിലി അമ്മാ റഅയ്തു, ഞാൻ കണ്ടത് എനിക്ക് വെളിവാക്കി തരണേ അല്ലാ, ഫഇന്നീ ഖായിഫുൻ അലഅഖ്ലി വദീനീ, ഞാൻ എന്റെ ചിന്തയിൽ വല്ലാത്ത വ്യാകുലനാണ്, ഞാൻ എന്റെ വിശ്വാസത്തിലും വല്ലാതെ ഭയപ്പാടോടെയാണ്,
കാരണം രണ്ടാളും ഉള്ളിൽ പ്രവേശിച്ചു, ഒരാളല്ലേ പുറത്തു പോന്നിട്ടുള്ളൂ. എനിക്ക് വെളിവാക്കി തരണേ അല്ലാഹ് എന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോ ഫൻശക്കൽ ഖബറു, ഖബറങ്ങ് പിളർന്നു, ഖബർ പൊട്ടിപ്പിളർന്നു. ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു വ്യക്തി പുറത്തേക്ക് വന്നു, ഹൈ സ്പീഡിൽ അയാൾ ഓടിപ്പോകാണ്. ഓടിപ്പോകുമ്പോ ഞാൻ പറഞ്ഞു, ഒന്ന് നിൽക്കി, ഒന്ന് നിൽക്കി, ഒന്ന് നിൽക്കി, ഒരു കാര്യം ചോദിക്കട്ടെ, ഒന്ന് നിൽക്ക്. ആള് നിൽക്കേണ്ട കൂടെ ഞാൻ പിന്നാലെ ഓടി. അവസാനം ഞാൻ പറഞ്ഞു, യാ ഹാദാ ബിമഅബൂദിക്കില്ലാ വഖഫ്തലീ, ഓ മനുഷ്യ ഒന്ന് ചോദിക്കട്ടെ, ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ മുൻനിർത്തിയിട്ട് ഒന്ന് ചോദിക്കട്ടെ, ഒന്ന് നിൽക്ക്. അപ്പണ് നിന്നു, എന്നിട്ടും തിരിഞ്ഞു നോക്കി, തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, അത്ത നസുറു, നിങ്ങളാണോ നസുറു എന്ന് പറഞ്ഞാൽ? അപ്പൊ ഞാൻ ആകെ പേടിച്ചു പോയി, എവിടുന്നപ്പ എന്റെ മേൽ വിലാസമൊക്കെ. അന്ത നസുറു സായിഖ്, നിങ്ങളാണോ നസുറു സായിഖ് എന്ന് പറഞ്ഞവർ? അതെ ഞാനാണ്. ഫമാ താരിഫുനി, എന്നെ അറിയൂലേ? ഞാൻ പറഞ്ഞു, ഇല്ല അറിയൂല. ഇവിടെ ഞാനൊന്ന് പറയട്ടെ, കഥ കേട്ടുപോയാൽ പോരാ, ഓരോരുത്തരും അവനവന്റെ ജീവിതം പോസ്റ്റ്മോർട്ടം ചെയ്യണം, നന്നായി പരിചിന്തനത്തിന് വിധേയമാക്കണം, എത്ര സുന്നത്തുകളോട് വിമുഖത കാണിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം, തിരുത്തി നന്നാകാൻ തയ്യാറാകണം, സുഹൃതങ്ങൾ നന്നായി ജീവിതത്തിൽ പാലിക്കണം. ചരിത്രം കേട്ട് നിങ്ങളാരും സർട്ടിഫൈ തരണ്ട, ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ എന്നോടും നിങ്ങളോടും പറയുന്നത്. നസ്റു സ്വാഗീ തങ്ങളോട് പറയുന്നു, നഹ്നു മലക്കാനി മിൻ മലായികത്തിർ റഹ്മാ, ഞങ്ങൾ റഹ്മത്തിന്റെ മലക്കുകളിൽപ്പെട്ട രണ്ട് മലക്കുകളാണ്. ഫഖദ് വുക്കിൽനാ ബി അഹ്ലി സുന്നാ, സുന്നത്തുമായിട്ട്, സുന്ന എന്ന് പറഞ്ഞാ പോരാ, സുന്നത്തുമായിട്ട് കെട്ടിപ്പിണഞ്ഞ് ജീവിക്കുന്നവരില്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ സുന്നത്ത് അത്രമാത്രം താല്പര്യപ്പെട്ടു പോകുന്നത്? നൂറാളുകൾ നിസ്കരിച്ചാൽ ഇപ്പള്ളിയിൽ എത്ര ആളുകളെ കൊള്ളും? ജുമാ നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കരിക്കാൻ എത്ര പേരുണ്ടാകും?